ഭരണഘടനയെ എടുപിടിപ്പിച്ചതുമല്ല. അത് ശങ്കരാചാര്യർ അങ്ങ് ആ ക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അങ്ങ് നിശ്ചയിച്ചിട്ടുള്ള ആചാരമാണ്. കേരളത്തിലെ പയ്യന്നൂരിൽ നിന്ന് അവിടേക്ക് ഒരു പൂജാരി ചെല്ലുക, ഇന്നും അത് യാതൊരു വ്യത്യാസവും കൂടാതെ തുടർന്നു പോകുന്നു. കന്യാകുമാരി ദേവിക്ക് അർച്ചന നടത്താനുള്ള കുങ്കുമം കാശ്മീരത്ത് നിന്ന് കൊണ്ടുവരണം എന്നുള്ളതും ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനമല്ല, കോടതിയുടെ തീരുമാനമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതിപ്പിടിപ്പിച്ചതുമില്ല. അത് ഇത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട ആചാരങ്ങളാണ്. നൂറ്റാണ്ടുകളായി അത് മാറ്റമില്ലാതെ തുടർന്നു വരുന്നു. ഇന്നും അവിടേക്ക് അർച്ചനയ്ക്കുള്ള കുങ്കുമം കാശ്മീരിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളത്. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളെ എടുത്തു പരിശോധിക്കാം. നമുക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേ തരം അമ്പലങ്ങൾ മതി. ഒരമ്പലത്തിൽ പോയാലും മതി. നമ്മൾ ചെന്നപ്പുറത്താ അമ്പലത്തിലാണ് നമ്മൾ ആരാധിക്കുന്ന നേരത്തെ എവിടെയാണോ എത്തുന്നത് അവിടെ പോകാനുള്ള സ്ഥലം. ഇതല്ലല്ലോ നമുക്ക്. നമ്മൾ എന്തുകൊണ്ട് തീർത്ഥാടനം നടത്തുന്നു? നമ്മൾ എന്തുകൊണ്ട് തിങ്കളാഴ്ച എന്നെ അമ്പലത്തിൽ പോകാം, ചൊവ്വാഴ്ച അടുത്ത അമ്പലത്തിൽ പോകാം, ബുധനാഴ്ച എന്നെ അമ്പലത്തിൽ പോകാം എന്ന് നിശ്ചയിക്കുന്നു? ഒന്നാം തീയതി അമ്പലത്തിൽ പോകാം. ഇതെല്ലാം പോകാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. എല്ലാം ഒന്ന് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ അമ്പലത്തിലെയും പൂജാക്രമങ്ങൾ ഒരുപോലെയാണെങ്കിൽ, എല്ലാ അമ്പലത്തിലെയും സമ്പ്രദായങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ അമ്പലത്തിലും പോകേണ്ട കാര്യമില്ല. നാട്ടിൽപ്പുറത്തൊരു അമ്പലം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ല എങ്കിൽ എവിടെയാണെങ്കിലും പോകാനൊരു സ്ഥലം, ഇതര മതസ്ഥർക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം മതി. അത് അവരെവിടെയാണോ അവിടെ ഉള്ള തൊട്ട ആരാധനാലയത്തിൽ ഒരു പോകും, അല്ലെങ്കിൽ നാട്ടിലെ ആരാധനാലയത്തിൽ. ഇതല്ല നമ്മുടെ രീതി. നമ്മളിപ്പോ കോട്ടയത്തിൽ അല്ലേ, ഞാനിവിടെ വരുമ്പോ കോട്ടയത്ത് സവിശേഷമായ ആചാരമുള്ള ഒരു അമ്പലം തന്നെ നിർബന്ധമായി അവിടെ പോയി വീട്ടിൽ സമയം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പോയിരിക്കും. കോട്ടയത്തുള്ളവർക്ക് ഗുരുവായൂരത്തെ എപ്പോഴാന്ന് പോകുക, കാടാമ്പുഴയ്ക്ക് എപ്പോഴാന്ന് പോകാൻ പറ്റും, തിരുമാന്ധാമം എനിക്കൊന്ന് പോകാൻ പറ്റും. ആ എന്നാക്കാങ്ങ് മലബാറല്ലേ. ഇനി അതുമല്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട് മറ്റേ വളരെ ജനശ്രദ്ധയാകാൻ ശുദ്ധി വരുന്ന മൃദംഗശൈലീശ്വരി ക്ഷേത്രം വളരെയും കാണാം. ഞങ്ങളുടെ മൃദംഗശൈലീശ്വരി ക്ഷേത്രം കാണാൻ കണ്ണൂർക്ക്, അതുപോലെ കൊട്ടിയൂർക്ക്. ഇങ്ങനെ എവിടെയൊക്കെയാണ് ഒരു ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ വാർത്ത കേട്ടാൽ നമ്മൾ അവിടെ പുറപ്പെട്ട് എല്ലാവർക്ക് പോവാം. എന്തുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്? അത് നമ്മുടെ നാട്ടിലെ അമ്പലത്തിന് തുല്യമല്ല. കണ്ണൂർ മൃദംഗശൈലീശ്വരി ഉണ്ടെന്നത് നമ്മുടെ നാട്ടിലെ ദേവി ക്ഷേത്രത്തിന് തുല്യമല്ലത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ അമ്മ ഉണ്ടെന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിന് തുല്യമല്ല. അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർക്ക് അണ്ഡവത്മനാഭൻ അവിടുത്തെ ക്ഷേത്രത്തെ പോലെയല്ല ഇവിടുത്തെ രീതികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ താല്പര്യപൂർവ്വം വരുന്നു. ഈ വൈവിധ്യമാണ്, അത് ക്ഷേത്രങ്ങൾക്കാകാം, കുടുംബങ്ങൾക്കാകാം, വ്യക്തിപരമായ ആചാരങ്ങൾക്കാകാം. ഈ വൈവിധ്യമാണ് സനാതന ധർമ്മത്തിന്റെ അന്തസത്ത. ഈ വൈവിധ്യത്തെ ഒരിക്കലും അനാചാരം എന്ന് ചിന്തിക്കരുത്. ഇത് ആചാര വൈവിധ്യമാണ്, അനാചാരം മറ്റൊന്നാണ്. നമ്മുടെ നവോത്ഥാന ആചാര്യന്മാരെല്ലാം സന്ധിയില്ലാതെ പോരാടിയത് അനാചാരങ്ങൾക്കെതിരെയാണ്, ആചാര വൈവിധ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്. ആചാര വൈവിധ്യങ്ങൾക്ക് മേലവരാരും കൈ വെച്ചില്ല, പക്ഷെ അനാചാരങ്ങൾ അന്ധമായ അന്ധവിശ്വാസങ്ങളും അതിനെതിരെ സന്ധിയില്ലാതെ പോയി. ആരാണ് ഇതിൽ അനാചാരമേത്, ആചാരമേത് എന്ന് നിശ്ചയിക്കുന്നത്? ഒരു കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നു. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിൽ. അനുഭവമുള്ളവർ ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകാം. നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് ഇന്ന സ്ഥലം വരെ വരാം, അല്ലെങ്കിൽ നായകർക്ക് ഇന്നടത്തെ പറ്റൂ, മറ്റേ ഇടവരിന്നടുത്ത് കൊലയനടുത്ത് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നിശ്ചിതമായ അകലങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ നടന്നിരുന്നു. അത് ശരിയല്ല എന്ന് ഇന്ന് നമുക്കറിയാം. ഇന്നലെ അതാണ് ശരിയെന്ന് ചിന്തിച്ചിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അത് മാറ്റിയത് പുരോഗമനപരമായ നടപടിയല്ലേ? അത് മാറ്റിയതായിരുന്നു വലിയ ശരി. ക്ഷേത്രങ്ങളിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വ്യക്തിപരമായ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോ അതില്ലാതാക്കിയത് ശ്രേഷ്ഠമായ നടപടിയായിട്ടല്ലേ നമ്മൾ ഇന്ന് കാണുന്നത്? അന്ന് അത് ഇല്ലാതാക്കാൻ പോരാടിയവരെ നമ്മൾ ഇന്ന് മനസ്സുകൊണ്ട് നമിക്കുന്നില്ലേ? അന്ന് ആരെങ്കിലും അത് തുടരട്ടെ എന്ന് പറഞ്ഞാൽ അവരെ പിടി നമ്മുടെ ഇന്നത്തെ ചിന്താഗതി എന്താ? അവർക്ക് ചരിത്രത്തിൽ സ്ഥാനമുണ്ടോ? അവരെ നമ്മൾ ആദരിക്കുമോ? അപ്പൊ അതൊരു അതായിരുന്നു ശരി. അവർക്ക് നീക്കിയത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നീക്കിയതായിരുന്നു ശരിയായ ഒരു നടപടി. അത് അനാചാരം എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ യുവതികൾ കടക്കരുത് എന്ന് പറയുന്നത് മറ്റൊരു അനാചാരമല്ലേ? അത് ഇന്ന് നീക്കിയാൽ നാളെ അവരെയും ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരായി വാഴ്ത്തില്ലേ? എതിർത്തവർ ചരിത്രത്തിൽ ഒരു നെഗറ്റീവ് വശമായി മാറി നിൽക്കില്ലേ? ഒരു 10-ഓ 50-ഓ കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത്രേ പണ്ടേ, ശബരിമലയിലെ യുവതികളൊന്നും കടക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നമ്മൾ എങ്ങനെയാ നോക്കുക? ഈ ഭാഗം മുറിച്ചാലും ഫേസ്ബുക്കിൽ ഇപ്പോഴേ പോസ്റ്റ് ചെയ്യില്ലേ? ഇപ്പോഴത്തെ കാലം അതാണേ. ശശികൾ ടീച്ചറുടെ അഭിപ്രായം എന്താ പറയുന്നു? ബാക്കി കൂടി ഇല്ലേ പട്ടിക്ക് എന്റെ കഷ്ണം കിട്ടിയ മാതിരി എന്റെ കഷ്ണം കൊണ്ട് പോകരുത് കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് പല ഇത്തരം ചിന്താഗതിയാണ് പലരെയും ഭരിക്കുന്നത്. ഒരു നാളത്തെ ശ്രീനാരായണ ഗുരുവോ ചട്ടമ്പി സ്വാമിയോ അല്ലെങ്കിൽ കെ കേളപ്പനോ മന്നത്ത് പത്മനാഭനോ ആരോഗ്യമാണ്, ആരോഗ്യമാകാം. കാരണം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്തവർക്ക്, എല്ലാതാക്കിയവർക്ക്, അതിനുവേണ്ടി പരിശ്രമിച്ചവർക്ക് ഇത് ചരിത്രത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ ശബരിമലയിലെ യുവതി വിലക്ക്
അവസാനിപ്പിച്ചവർക്കും നാളെ ചരിത്രത്തിൽ സ്ഥാനം ഉണ്ടാകില്ലേ? അവരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടും നവോത്ഥാന നായകന്മാരായിട്ടും പാഠപുസ്തകങ്ങളിൽ കയറി കൂടില്ലേ? സ്ഥിരപ്രതിഷ്ഠയും ലബ്ധപ്രതിഷ്ഠയും ഒക്കെ അവര് നേടില്ലേ? സ്വാഭാവികമല്ലേ? അതൊരു അനാചാരമായിരുന്നു, മാറ്റിയില്ലേ? ഇത് വല്ല പറ്റിയോ? ഒറ്റക്കൂടായ്മയും നീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ട ദൃഷ്ടമുള്ളതൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയോ? ഏതെങ്കിലും ഭഗവാന്മാരിൽ അനിഷ്ടം പ്രകടിപ്പിച്ചോ? ഏതെങ്കിലും ക്ഷേത്രം അതുകൊണ്ട് തകർന്നോ? ക്ഷേത്രങ്ങളൊക്കെ നന്നായ വിലയുള്ളൂ. അയ്യപ്പമില്ലാതാക്കിയതോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉയരാൻ തുടങ്ങിയത്. അന്തിരിക്ക് വഴിയില്ലാതെ അടഞ്ഞു കടന്നിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് കാണുന്ന വൈഭവത്തിലേക്ക് എത്തിയത്. അത് നിസ്സംശയം നമുക്ക് പറയാം, അയ്യപ്പം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും ക്ഷേത്ര നടയിൽ എത്തിയതാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള അടിത്തറയാണ്. അവിടുന്ന് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പൊളിക്കണമെന്ന വാദത്തിയൊക്കെ നാല് കുറവ് നടക്കുമ്പോഴും വിഗ്രഹം എന്നാൽ കല്ലല്ലേ, വിഗ്രഹം എന്നാൽ കല്ലല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾക്ക് അതിനപ്പുറത്ത് അമ്പലം എന്നാൽ നാച്ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്നൊക്കെ കേട്ടപ്പോഴും ആ വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ട് അതിനെ ഉത്തരോത്തിന് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് അയ്യപ്പം എന്ന ദുർഭൂതത്തെ അകറ്റി എല്ലാവരും ക്ഷേത്രത്തിനുള്ളിൽ എത്തിയപ്പോഴാണ്, ക്ഷേത്രം എല്ലാവരുടേതുമായി മാറിയപ്പോഴാണ് ക്ഷേത്രങ്ങളൊക്കെ ഉയരാനും ഉണരാനും തുടങ്ങിയത്. അത് കാലത്തിന്റെ സാക്ഷ്യമാണ്, ചരിത്രത്തിന്റെ തിളങ്ങുന്ന ഏടുമാണ്. അപ്പൊ ഇതുപോലെ യാതില്ലേ ഇന്ന് യുവതികൾ, അന്ന് വിവിധ ജാതിക്കാരെ മാറ്റി നിർത്തിയിരുന്നു, ഇന്ന് യുവതികളെ മാറ്റി നിർത്തുന്നു ശബരിമലയിൽ. അവരെ കൂടി കൊണ്ടുവന്നാൽ ശബരിമലയും ഉത്തരവത്തരം പുരോഗതിയിലേക്ക് പോകില്ലേ? അവിടുത്തെ ഭക്തജനത്തിരക്ക് ഒന്നും കൂടി ഏറില്ലേ? അതല്ലേ അതിന്റെ ശരി. ഹൈന്ദവ ധർമ്മത്തിൽ ആരോടെങ്കിലും കടക്ക് പുറത്ത് എന്ന് പറയുന്ന രീതി ഇല്ലല്ലോ, എല്ലാവരെയും അകത്തേക്ക് കടത്തുന്നതല്ലേ നമ്മുടെ ശീലം. അപ്പോ ഇതൊരു അനാചാരമല്ലേ? ശബരിമലയിൽ തൊട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്നവർ അകത്തേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞത് അനാചാരമാണെങ്കിൽ, യുവതികൾ അകത്തേക്ക് കടക്കണ്ട അതിന്റെ വില കയറണ്ട എന്ന് പറയുന്നത് അനാചാരമല്ലേ? ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ് എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള ചോദ്യം, പക്ഷേ നമുക്ക് ഉറപ്പുണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരമാണ്. ശബരിമലയിലെ യുവതീ പ്രവേശം അനാചാരമല്ല. അതെന്തുവേണം? എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ അനാചാരം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ആചാരം. അങ്ങനെ പറയാൻ ഞാനാരും എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് അത് വേണ്ട. ഇത് എനിക്കിഷ്ടമാണ്, ശബരിമലയിൽ യുവതീ പ്രവേശനം നടക്കണ്ട, അത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് അനാചാരം. മറ്റത് എല്ലാവരും കിടക്കണം എന്നാണ് എന്റെ ആഗ്രഹം, അതുകൊണ്ട് അത് അനാചാരം. ഞാനാരും അങ്ങനെ പറയാം, ഞാനെന്നല്ല ഹൈന്ദവ ധർമ്മത്തിൽ അങ്ങനെ പറയാൻ അധികാരമുള്ള ആരും ഇല്ല. ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ നമ്മൾ ഹിന്ദു ധർമ്മമല്ല. ആചാരത്തിന്റെയും അനാചാരത്തിന്റെയും അവസാന വാക്ക് നിശ്ചയിക്കാൻ നമുക്കൊരാൾ നിശ്ചയിച്ചിട്ടില്ല. ആർക്കും അതിന് അവകാശമില്ല. എനിക്കിഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റും? അവിടെ കേട്ടില്ലേ, കാരണം എല്ലാവർക്കും അറിയാൻ കഥയാണ് അല്ലേ? അമ്മാമാര് കുടുംബം നോക്കുന്ന കാലത്ത് ഒരു കാരണവര് അമ്മാമ കയറി വരുമ്പോ ആർക്കും അങ്ങനെ ഏതേലും ഒരുപാട് ചോറ് വിളമ്പിട്ടുണ്ട്. ഇപ്പൊ ദൂർത്താണെന്നാ തോന്നിയത്, ഇത്രയൊക്കെ ചോറ് ഒരാളുണ്ടാ എത്ര കൊണ്ട് വെക്കണം അവിടെ. അപ്പൊ ദൂർത്താണെന്ന് അമ്മാമ ഇടി വെട്ടണ ശബ്ദത്തിൽ വെച്ചിട്ട് ആർക്കാടി കൊലച്ചോറ് വിളമ്പിന്നുണ്ട്, അത്രയും വിളമ്പിച്ചത് ആർക്കാടി കൊലച്ചോറ് വെച്ച്. അപ്പൊ മരുവള് പതുക്കെ വാതിലിന്റെ മറന്ന് തലയൊക്കെ ചോദിച്ചിട്ട് അമ്മായി ഇരുന്ന് വന്നിട്ട് അമ്മായിക്ക്, അത് അമ്മായി എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ. അന്ന് അമ്മായിമാര് വിരുന്നാണെന്നോ ഇല്ല, അമ്മായി വിരുന്ന് വന്നിട്ട് അമ്മ പറയാ പറയുന്നു തന്റെ ഭാര്യയ്ക്കാന്ന് മനസ്സിലാക്കി. മരോക്കൊക്കെ ആർക്കും ഓണ വിളമ്പിയിട്ടാണെന്നുള്ള നിലയ്ക്കാണ് ആർക്കായി കുളച്ചോറ് വിളമ്പിയിട്ടാണ് ചോദിച്ചത്. ഇനിയിപ്പോ അബദ്ധം പറഞ്ഞത് തിരിച്ചുപോരാനും വയ്യ. അപ്പൊ അവസാനം ഒന്നും കൂടി നോക്കിയിട്ട് അത്രയ്ക്കൊന്നും ഇല്ലല്ലേ, മോരുണ്ടി കുഴച്ചാ ഭാഗാവോ എന്ന് പറഞ്ഞത്ര ഒറ്റ കൊടുത്തിട്ട് തോന്നിയില്ല, മോരുണ്ടി കുഴച്ചാ ഭാഗമായിക്കോളും, അത്രയ്ക്കൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നടന്നോട്ടെ, എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് നിർത്താൻ ഏതൊറ്റ വരെയും പോകാം. അത് സനാതന ധർമ്മത്തിന്റെ രീതിയല്ല. അവിടെ എന്റെ ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടം ആളുകളുടെയോ ഇഷ്ടാനിഷ്ടങ്ങളല്ല ആചാരമേത് അനാചാരമേത് എന്ന് നിശ്ചയിക്കുന്നത്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല അത് നിശ്ചയിക്കേണ്ടത്. അവിടെ എങ്ങനെയാണ് നിശ്ചയിക്കുക? ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരമായിരുന്നു എന്ന് നമ്മൾ പറയുന്നതിന് കാരണം അത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയെയും കേരളത്തിൽ എവിടെയും പ്രതിഷ്ഠിച്ചിട്ടില്ല, ഭാരതത്തിൽ എവിടെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മൂർത്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, മൂർത്തിയുടെ ഭാവത്തിനനുസരിച്ചാണ്. ഏത് ഭാവത്തിലാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ ഭാവത്തിന് അനുയോജ്യമായ വിധത്തിലാണ് അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പക്ഷേ ഒരു ക്ഷേത്രത്തിലും ലോകത്തൊരു ക്ഷേത്രത്തിലും ഉച്ചനീചത്വങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാവത്തിൽ ഒരു പ്രതിഷ്ഠയെ വെച്ചിട്ടില്ല. എന്റെ അടുത്ത് ഇവര് നമ്മൾ ബ്രാഹ്മണര് മാത്രം വന്നാൽ മതി, നായകൻ അവിടെ നിന്നോട്ടെ, മറ്റവൻ അവിടെ നിന്നോട്ടെ എന്ന് താല്പര്യപ്പെടുന്ന ഭാവത്തിൽ ഒരു പ്രതിഷ്ഠയും നടത്തിയിട്ടില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഒരു ഒരു ഭാവവും ആ രൂപത്തിലില്ല, കാരണം അങ്ങനൊരു മൂർത്തിയേ ഇല്ല. ഉച്ചനീചത്വങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയില്ല, ഒരു മൂർത്തിയുടെ ജീവിതത്തിൽ ഒരു ഭാവവും ഇല്ല. ഇവരുടെ അവതാര കാലഘട്ടങ്ങളിലെ ഏതെങ്കിലും ഒരു കഥാസന്ദർഭം എടുത്ത് പ്രതിഷ്ഠിച്ചാൽ പോലും നമുക്ക് അത് പറയാൻ വയ്യ. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനെ പറയാൻ പറ്റുള്ളൂ, കുചേലനോടൊപ്പം പഠിച്ച പാരമ്പര്യതയുള്ളത് കെട്ടിപ്പിടിച്ച് വളർന്ന തന്നെ ആഢ്യ ബ്രാഹ്മണനായ കുചേലന് സ്വയം
അപ്പർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വന്ന അവതരിച്ച ഭഗവാൻ, ഭഗവാൻ അതല്ല കേട്ടില്ലേ, ഭഗവാൻ ജാതിയോ മതമോ ഒന്നുമില്ല, എല്ലാ ഇതിനെല്ലാം പിന്നെ അതീതനാണെങ്കിലും അവതരിച്ചത് യാഗപോലത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിപ്പോഴും ഒ ബി സി ആണ്, ഉത്തരേന്ത്യയിൽ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടതാണ് യാദവ്. ലല്ലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് ഒക്കെ ഇല്ലേ, ആ യാദവ കുലമാണ്. യാദവ കുലത്തിൽ സ്വയം വന്ന് അവതരിച്ച ഭഗവാനെ ഏത് ഭാവത്തിൽ പ്രതിഷ്ഠിച്ചാലും പറയൂ, എന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു മാത്രം വന്നാൽ മതി എന്നുണ്ട്, ബാക്കിയുള്ളവരകത്ത് പോകണമെന്നത് പറയില്ല. ശബരി മാതാവ് കടിച്ചു കൊടുത്ത പഴങ്ങൾ നിവേദ്യം പോലെ സ്വീകരിച്ച ശ്രീരാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ അവതാര ഘട്ടത്തിൽ ഏതൊരു കഥ എടുത്താലും പറയൂ, എന്റെ അടുത്തേക്ക് ഇന്നൊരു വന്നാൽ മതി, മറ്റുള്ളവർ വരണ്ട എന്ന് പറയൂ. സ്വയം ചണ്ടാളനായി വന്ന് ശങ്കരാചാര്യരുടെ പരിഭ്രമങ്ങളെ പോലും മാറ്റി നിർത്ത പരമശിവൻ ഏത് ഭാവത്തിൽ പ്രതിഷ്ഠിച്ചാൽ പറയും, എന്റെ അടുത്ത് ഇന്നൊരു വന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കണം എന്ന് പറയാൻ സാധിക്കൂ. ഇങ്ങനെ ഏതൊരു രൂപമെടുത്താലും കിരാതനെയുമായി അവതരിച്ച പാർവതി പരമേശ്വരന്മാർ, കിരാതകൃഷ്ണൻ എന്താണെന്നുള്ള നമ്മൾ വിചാരിക്കുന്നത്, അപ്പൊ അവര് പറയുമോ അത് പാർവതിയാകട്ടെ മറ്റാരും ആകട്ടെ പറയുമോ, എന്റെ അടുത്തേക്ക് ഇന്നൊരു വന്നാൽ മതി മറ്റൊരു വരണ്ടെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു മൂർത്തിയെ ഭാഗ്യവശാൽ എവിടെയും പ്രതിഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ചരിത്രത്തിലെ കൃത്യമായ പഠനങ്ങൾ നടക്കാറുള്ളതാണ്. എന്തുകൊണ്ടാണ് കൃത്യമായ പഠനങ്ങൾ നമുക്ക് ഇപ്പോഴും നടക്കുന്നില്ല? ഓരോരുത്തരും ഉച്ചയ്ക്കൂടി വേണ്ടി ബാലസാർ കൊണ്ട് അഭ്യപ്പെട്ടർ എന്നെ എന്ന് പറഞ്ഞ വിധത്തിലാണ് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് വഴിയില്ല. ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പൊ എവിടേക്കൊക്കെയാ പോകണമെന്നൊരു നിശ്ചയം, ചിന്തിച്ച് ചിന്തിച്ച് എവിടേക്കൊക്കെയാ പോകണം. ഇപ്പൊ നമ്മൾ ഈ വർഷം ഒരു പുതിയ കഥാപാത്രത്തെ കിട്ടിയത് നങ്ങേലി, നിങ്ങൾക്ക് കിട്ടും കേരള ചരിത്രത്തില് നങ്ങേലി എന്താ, സ്വന്തം മുല കുറിച്ച് ചേപ്പിന്റെ കയ്യിൽ വെച്ച് ജന്മിക്ക് കൊണ്ടുപോയി കൊടുത്ത മുലക്കരത്തിനെതിരെ പറയും, ആളെ കണ്ടിരിക്കുന്ന തോന്നണം കേട്ടോ. കാരണം ഒരു ചെറിയ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ എത്ര ആളെ കാവലെ പറ്റില്ല. ഇപ്പോഴീ ആധുനിക കാലത്ത് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത് ഒരു ചെറിയൊരു ഓപ്പറേഷൻ അല്ലേ, ഒരു പ്രസവമാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതേ ബ്ലഡ് ഗ്രൂപ്പുള്ള രണ്ടോ മൂന്നോ ആളെ ആസ്പത്രിയുടെ മുമ്പ് കൊണ്ടുപോയി കാവല് നിർത്തിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് പോലും ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോഴത്തെ സ്വന്തമായിട്ട് അല്ലെ കൂട്ടി കുടിക്കണ മാതിരി, കൂട്ടി കുടിക്കണ മാതിരി മുല കുറിച്ച്, അതേത് മുല കുറിച്ച് നിശ്ചയില്ല. ചിലര് പറഞ്ഞു വളർത്തതാ, ചിലര് പറഞ്ഞു എടുത്തതാ. ഞങ്ങളുടെ അവിടെ തന്നെ വെച്ചത് രണ്ടും ഇല്ല, രണ്ട് മുറിച്ച് കാണുന്ന ഫോട്ടോ അങ്ങനത്തെ വായേ തൂങ്ങിയത് പറഞ്ഞുകൊണ്ട് ഇത് എവിടെയാ ജനിച്ച് എവിടെയാണ് ആളുകൾ കൊടുത്തില്ല. മുലക്കരത്തിനെതിരെ പ്രതികരിച്ചത് ഈ മീശക്കരമാതിരിയാ മുലക്കര, മീശ വേണമെന്ന് വെച്ചാൽ ഇത് വേണമെന്ന് വെക്കാൻ പറ്റുന്ന സാധന, മീശ വെക്കാൻ നികുതി എന്ന് വെച്ചാൽ മനസ്സിലാക്കാം. കാരണം അത് വെക്കാതിരിക്കാൻ നിന്നോട് വെക്കാട്ടാ, അത് വെക്കണേ എന്റെ നികുതി തരണം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇതൊരാൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന സാധനമാണ്, പിന്നെ ഇങ്ങനെ ഇതിന്റെ പേര് നികുതി കൊടുക്കുക. അത് സ്ഥിരബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാം, അത് തലക്കര പലക്കരാണ് പെണ്ണ എന്നുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന നികുതി. നമ്മുടെ നാട്ടുപുറത്തൊക്കെയുള്ള ചൊല്ലിക്ക് രണ്ട് തല ചേർന്നാലും നാല് മുല ചേരില്ല എന്നുള്ള, കാരണം അത് സ്ത്രീകൾ തമ്മിൽ ചേരാൻ എത്തി ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ എളുപ്പത്തിൽ പറയുന്നതാണ്. അതേ വാക്കാണ് അവിടെ തലക്കരോ മുലക്കര, ആണിനുള്ളത് തലക്കരോ പെണ്ണിനുള്ളത് മുലക്കരോ എന്ന് വന്നിരുന്നത്. ആ ഒരു പേർ അല്ലാതെ ഇത് വെക്കണേന്ന് നികുതി കൊടുക്കാൻ പറ്റുമോ, ഇത് വെക്കണമെന്നല്ലോ, ഇതായി പോണതല്ലേ, അതുപോലും ചിന്തിക്കാതെ ഇനിയിപ്പോ അത് നികുതി കൊടുക്കാൻ നികുതി കൊടുക്കാനുണ്ടെങ്കിൽ സാധനം വേണ്ടാന്ന് വെക്കാൻ ആക്കാൻ പറ്റുമോ. അപ്പൊ അത്തരം വിഡിത്തം വരെ ചരിത്രത്തിന്റെ ഭാഗമായ പഠനങ്ങൾ നടക്കുന്നില്ല, പഠനങ്ങളിലേക്ക് പൂമ്പടഞ്ഞു പോയി. ഇങ്ങനെ ചില ചിന്തകന്മാർ എന്തൊക്കെയോ പറയുന്നു, അതായി മാറുന്നു നമ്മുടെ ചരിത്രം. മനുഷ്യഗതി എല്ലാവരെയും ഒരു പോക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അതിലേക്ക് ടോർച്ചടിച്ച് നോക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ആർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്, കാരണം ഇത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എനിക്കറിയാം ഞങ്ങൾക്കടുത്ത ഒരു മനക്കാർക്ക്, ഞാൻ ഇപ്പൊ ഇവിടെ നേരത്തെ വേണ്ടി പറഞ്ഞു വന്നു, ഞങ്ങൾക്കടുത്ത ഒരു മനക്കാർക്ക് വിലക്കുണ്ടാക്കാം. എന്റെ ഒരു കുട്ടിക്കാലത്ത് പോലും കേട്ടിട്ടുണ്ട് അവരെ വിവാഹങ്ങൾക്ക് മറ്റു മനക്കാരും ക്ഷണിക്കില്ല, അവരുടെ വിവാഹങ്ങൾക്ക് പോകില്ല. അത്തരത്തിലൊരു ഉപരോധം അല്ലെങ്കിൽ ഒരു ഊരുകലക്ക് ദ്രഷ്ട എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനക്കാർക്കുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ, ആ മനക്കിലൊരു അന്തർജനം ബ്ലൗസ് തൂന്നുന്നത് മാറി മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ വേദനകൾ നമ്മൾ ഈ കേൾക്കണു അത് അല്ലേ. സവർണർക്ക് മാത്രം മറ്റേർക്ക് പാടില്ല, മറച്ചവർക്ക് പാടില്ല. അപ്പോഴാണ് ബ്ലൗസ് ഇട്ടതിന്റെ പേരിൽ, ഒരു അന്തർജനം ബ്ലൗസ് ഇട്ടതിന്റെ പേരിൽ, അത് വലിയ വിപ്ലവമാണ് എന്നുള്ളതിന്റെ പേരിൽ ആ ഒരു മനക്ക് ബ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് ബാക്കി മനക്കാരും അവരുടെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ എന്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ കേട്ടിട്ടുണ്ട് അവരെ വിളിക്കുന്നില്ലെങ്കിൽ അവരുമായി കൂടി ചേരില്ല എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഇത്തരം വിഹിതം ഇതിന്റെ കാരണം അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലായി, പക്ഷെ എവിടെയോ ഒന്ന് അന്വേഷണങ്ങൾ നടന്നു പോയില്ലാന്നാണ്. ഇത് എല്ലാ വിഭാഗം ആളുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടുണ്ട്, ഉടനെയാണ് രക്ഷപ്പെടുത്തിയത്. ഇത്തരം ചില തലതിരിഞ്ഞ വേണ്ടാതീനങ്ങൾ ഇല്ലാത്ത ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെയൊക്കെ ഭാഗമായി അതിന് നമ്മൾ ഇന്ന് ഉച്ചതീരത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ആരൊക്കെയോ ചില ശത്രുക്കളാണ് ബാക്കി അല്ലേ എന്ന നിലയിൽ നമ്മളൊരു നിഴയുദ്ധം നടത്തുമ്പോൾ അതിന്റെ ഉദ്ദേശം വേറെയാണ്. അപ്പോ ശരിയായ പഠനം ഈ വിഷയത്തിലൊന്നും നടക്കുന്നില്ല, അതിന്റെ പൂമ്പടഞ്ഞു പോയി.
അപ്പൊ ഇവിടെ ചിന്തിക്കൂ, ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലും വയ്ക്കാൻ ഒരു മൂർത്തിയുടെ സ്വഭാവം അതല്ല. പക്ഷെ എന്നിട്ടും ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മറ്റേക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്ന നിലയിൽ എവിടുന്നൊക്കെയോ ചില വിഡിത്തങ്ങൾ കയറി വന്നു. ആ വിഡിത്തങ്ങളെ നമ്മൾ തുടച്ചു മാറ്റി, ശരിയല്ല എന്ന് കണ്ടപ്പോൾ തുടച്ചു മാറ്റി. കാരണം ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന ഭാവത്തിൽ ഒരു ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്നാൽ ശബരിമല അടക്കമുള്ള പല ക്ഷേത്രങ്ങളിലും ഉള്ള ആചാരം ആ അവിടുത്തെ മൂർത്തിയുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് വന്നതാണ്. ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനാണ് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ യോഗി ഭാവത്തിലുള്ള അയ്യപ്പനാണ്. പ്രതിഷ്ഠയുടെ ഭാവം അനുസരിച്ചാണ് അവിടുത്തെ പൂജാക്രമങ്ങൾ, അവിടുത്തെ അനുഷ്ഠാന രീതികൾ. മൂർത്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് എല്ലാ മൂർത്തിയും ഒരുപോലല്ല. ഒരു മൂർത്തിയെ എല്ലാ സ്ഥലത്തും ഒരേ ഭാവത്തിലല്ല പ്രതിഷ്ഠിക്കുക. അത് അയ്യപ്പന് മാത്രമല്ല, എല്ലാ മൂർത്തികൾക്കും അത്തരത്തിലുള്ള ഭാവമാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ഗുരുവായൂരുള്ളത് കൃഷ്ണനാണ്, തിരുവാർപ്പുള്ളത് കൃഷ്ണനല്ലേ? കോട്ടയം തിരുവാർപ്പ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നടപ്പുറത്തുന്ന ക്ഷേത്രങ്ങളെ പെയ്തില്ലേതാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയാം. വേറൊരു പറഞ്ഞാൽ അതായത് വായി പൊളിച്ച് കെട്ടിരിക്കും. കോട്ടയം തിരുവാർപ്പ് ക്ഷേത്രം ഏറ്റവും ആദ്യം നടപ്പുറത്തുന്ന ക്ഷേത്രം, ബാക്കി ദൈവങ്ങളൊക്കെ കേസ് കൊടുത്താൽ എന്താ അവിടെ മാത്രത്ര നേരത്തെ തുറക്കണം? ഞങ്ങൾക്ക് എന്താ സമയത്ത് തുറന്നാൽ എന്തേ കിട്ടിയ പറ്റില്ല? ഞങ്ങൾക്ക് ഭഗവാന്മാരെ കേസ് കൊടുത്താൽ കോടതി ഏതാടുക? ഭരണഘടന എടുക്കുക. ഭരണഘടന പ്രകാരം സമത്വം പറഞ്ഞത് അന്ന് തിരുവാർപ്പ് കൃഷ്ണന് മാത്രത്ര പ്രത്യേകത, തിരുവാർപ്പ് കൃഷ്ണന് മാത്രം എന്താ നേരത്തെ, ബാക്കി ദൈവങ്ങൾക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ വല്ല അർത്ഥമുണ്ടോ? അത് എന്തുകൊണ്ട് നേരത്തെ, അത് എന്തുകൊണ്ട് അങ്ങനത്തെ ഭാവം? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ തെറ്റാണോ നിങ്ങളാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ മേൽശാസ്തി ചാർജ് എടുക്കുമ്പോൾ സാധാരണ മൂലമന്ത്രവും താക്കോലും കൂട്ടും മാത്രം അല്ലെ, ഇവിടെ അതല്ലാതെ കൂട്ടത്തിൽ ഒരു മഴ കൈമാറുന്നത് എന്തിനാ? ഈ മഴ മാരകായുധ ഹിന്ദുക്കൾ മാരകായുധ അമ്പലത്തിൽ ശേഖരിക്കണമെന്ന് അങ്ങനെ സംഗതി കൂടി അവിടെ ഉണ്ടത്ര മേൽശാന്തിന്റെ ഉടമസ്ഥതയില്. അത് എന്തിനാന്ന് പറഞ്ഞാൽ എങ്ങാനും സമയത്ത് താക്കോലിട്ടത് തുറക്കുമ്പോൾ തുറന്നില്ലാന്ന് കൂട്ടുക, തുറന്നില്ലെങ്കിൽ വേണമെങ്കിൽ വെട്ടിപ്പൊളിക്കാൻ തത്വമാണത്. എന്നാ പോലെ കൃത്യസമയത്ത് നട തുറന്നിരിക്കണം. ആ ഒരു തത്വം മനസ്സിലാക്കാനല്ല ആരും മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടൊന്നല്ല, അത്ര കൃത്യത അതിൽ പാലിക്കണം. ഗ്രഹണ സമയത്ത് പോലും ക്ഷേത്രം തുറന്ന് പൂജിക്കണം. അതെന്താ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ഗ്രഹണ സമയത്ത് അടഞ്ഞേണ്ടി കിടക്കും, അതിന് മാത്രം എന്താ പ്രത്യേകത? കുറഞ്ഞു പോയാൽ എന്താ ചെയ്യും? അപ്പൊ എന്തുകൊണ്ട് അവിടെ വിശ്വാസം പറയുന്നതിനൊന്നും തെളിവാരും ചോദിച്ചിട്ടില്ല, തെളിവ് ചോദിക്കാറുമില്ല. അവര് മനസ്സിലാക്കണം ഇതേപോലെ എപ്പോഴും ഒരു വിപ്ലവം അവർ നടത്തിയിട്ടുണ്ട്, ഗ്രഹണ സമയത്ത് എല്ലാം അവരെ അടച്ചിടണം, അപ്പൊ നമുക്ക് കൊടുത്തിടണം. അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം കഥകളിലൂടെ പറയണത്, പിന്നെ ഗ്രഹണം കഴിഞ്ഞ് നട തുറന്നോക്കിയപ്പോ ഭഗവാന്റെ ഒട്ടിയാണ് അരപ്പട്ടത്ര താഴെ കിടക്കണം. വിശന്ന് വയറ് ചുങ്ങിയിട്ടേ വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അരപ്പട്ട അഴിഞ്ഞ് താഴെ പോകണം, പിന്നെ ഊർന്ന് താഴെ ചാടി എന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ പ്രതിഷ്ഠിച്ച കൃഷ്ണൻ കംസവധം കഴിഞ്ഞ് വിശത്ത് പൊരിഞ്ഞിരിക്കുന്ന കൃഷ്ണൻ, അതുകൊണ്ട് നേരിയ സമയത്ത് കിട്ടിയിരിക്കുന്ന ഭയങ്കര വിശപ്പ്. ഒരിക്കൽ കഴിഞ്ഞ ഈ വിശപ്പ് മാറി, കാലങ്ങളായി വിശപ്പ് ഇങ്ങനെ നിൽക്കുക എന്നുള്ള ചോദ്യത്തിലേക്ക് എന്താ ഉത്തരവുള്ളത്? ആ ഒരു ഭാവത്തിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ഏത് തന്ത്രശാസ്ത്രം വെച്ച് വ്യാഖ്യാനിക്കുന്നു? ഇതിനേത് പുരാണം എടുക്കും? ഇതിനേത് ഇതിഹാസം എടുക്കും? ഗുരുവായൂർ കൃഷ്ണ അതല്ല, തൃച്ചംബരത്തെ കൃഷ്ണ അതല്ല, കണ്ണൂർ തൃച്ചംബരത്തിരിക്കുന്നത് കൃഷ്ണനാണ്. തൃച്ചംബരത്തെ കൃഷ്ണൻ ആനാന്ന് കേട്ടാൽ പോലും ഇപ്പോഴും മുമ്പ് കൂടി ആന കൊണ്ടുവന്നു, ഭഗവാന്റെ മുമ്പ് കൂടി ആന കൊണ്ടുവന്നു. ഗുരുവായൂരുടെ സ്വന്തമായിട്ട് അറുപതാണ്, അതെന്ത് രണ്ട് കൃഷ്ണനല്ലേ? സ്വന്തമായിട്ട് അറുപതാണ്, ആനയില്ലാത്തൊരു കാര്യം കൃഷ്ണ ചിന്തിക്കാം, ഗുരുവായൂർ കൃഷ്ണ ചിന്തിക്കാൻ വയ്യ. ആനയില്ലേ കോടതി പോയാലോ? സമത്വമല്ലേ? എല്ലാം കൃഷ്ണനല്ലേ? ഒന്നുകിൽ എല്ലാവർക്കും ആന വേണം, അല്ലെങ്കിൽ ആർക്കും ആന വേണ്ട. ഇത് നമ്മൾ എവിടെ വെച്ച് ഏത് വെച്ചത് നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കും? ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും കൃഷ്ണനെ എത്ര ഭാവത്തിൽ നമ്മൾ കൃഷ്ണനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകാം അല്ലെ, അല്ലെങ്കിൽ ഗീതാകാരനായ കൃഷ്ണനാകാം, രാധാകൃഷ്ണനാകാം, പല പല ഭാവത്തിലും. അന്തോത്നാഭൻ എന്താ കടന്ന്, ഗുരുവായൂരപ്പൻ എന്താ നിന്ന്, അയ്യപ്പൻ എന്താ ഇരുന്ന് കുടുങ്ങിപ്പോയി. ഇതിനൊക്കെ ഇതൊക്കെ അതാണ്ട് ആരാണോ പ്രതിഷ്ഠിക്കുന്നത്, ആരുടെ മനസ്സിലാണോ ഈ സങ്കല്പം വരുന്നത്, അവരുടെ ഭാവത്തിനനുസരിച്ച് അവരുടെ മനസ്സിലാണ് ഭഗവാനെ കാണുന്നത്. നമ്മുടെ ഭഗവാന്റെ രൂപം എന്താ? ഭക്തൻ കാണുന്നതാണ് ഭഗവാന്റെ രൂപം. നമ്മുടെ ഭഗവാന്റെ നാമം ഏതാ? ഭക്തൻ വിചാരിക്കുന്നതാണ്. രൂപവും നാമവും എല്ലാം ഭക്തനാണ് ചെയ്യിക്കുന്നത്. തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടായി എന്നുള്ളത് പ്രഹ്ലാദന്റെ വിശ്വാസമാണ്. അത് പാലിക്കാനാണ് തൂണ് വളർന്ന് ഭഗവാൻ വന്നത്. ആ തൂണായാലും തന്ത്രമന്ത്രങ്ങളാൽ പ്രതിഷ്ഠിച്ച തൂണല്ല ഭഗവാനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത്, ഭക്തന്റെ തന്റെ വിശ്വാസമാണ് ആ തൂണ് വളർന്ന് പുറത്തു വന്നത്. അപ്പൊ ഭക്തനാണ് സർവാധികാരി. ഭഗവാന്റെ രൂപവും നാമവും ഭാവവും ഒക്കെ നിശ്ചയിക്കുന്നത് ഭക്തനാണ്. അങ്ങനെ നിശ്ചയിച്ചിട്ടാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അവർ സ്വന്തം പ്രാണപ്രതിട്ട അല്ലെങ്കിൽ പ്രാണനത്തിനെല്ലേക്ക് അടക്കുമ്പോൾ ഒരു ഭാവം വിചാരിച്ചിട്ടാകും. അതനുസരിച്ചാണ് കാര്യങ്ങൾ സ്ഥിരമായി നടന്നു പോകുന്നത്. ആ ഭാവത്തിലല്ലാതെ മറ്റൊരിടത്ത് വേറെ പ്രതിഷ്ഠിക്കാം, ഈ ഭാവം ഇഷ്ടപ്പെട്ടോളം ഇല്ല. മറ്റൊരു ഭാവത്ത് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാം, അല്ലെങ്കിൽ അത് ഉള്ള സ്ഥലത്ത് പോകാം.
അപ്പോ ക്ഷേത്രങ്ങൾ തമ്മിൽ വൈവിധ്യമുണ്ട്. ഒരേ മൂർത്തി പല സ്ഥലത്തിൽ ഇരിക്കുന്നത് വൈവിധ്യമാർന്ന ഭാവങ്ങളിലാണ്. ദേവി ചില സ്ഥലത്തിൽ രൗദ്രഭാവത്തിലാകാം, ചില സ്ഥലത്ത് സൗമ്യഭാവത്തിലാകായിരിക്കരുത്. നമുക്ക് കോടതിയെ പോയിട്ട് ഒരേപോലെ ആക്കാൻ പറ്റുള്ളൂ. എന്നാലും രൗദ്രഭാവത്തിലാണെങ്കിൽ ശാന്താർത്ഥങ്ങൾ നടത്തുന്നുണ്ടാകും, അത് അവിടുത്തെ ആ ക്ഷേത്രത്തിന്റേതായ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ഗുരുതി നടത്തുന്നുണ്ടാകും, കഷായം അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ ആരാധനാ ക്രമത്തിൽ പോലും സാമ്യമില്ല. പല പല വൈ കൊടുക്കുന്ന നിവേദ്യ സാധനങ്ങളിൽ വ്യത്യാസമുണ്ട്, പൂജാക്രമങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതൊന്നും ഒരുപോലാണെങ്കിൽ ഹിന്ദുത്വം ഇല്ല. ഈ വൈവിധ്യത്തിലാണ് നമ്മുടെ സനാതന ധർമ്മം നിലനിന്നു പോകുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ധാരാള വിശേഷമാണ്, വിശേഷപ്പെട്ട വഴിപാടാണ്. പക്ഷെ തൃശ്ശൂര് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം മാറാം, ധാര പതിവില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആ ക്ഷേത്രത്തിൽ ധാര പതിവില്ല, ധാര പാടില്ല. അത് അവിടുത്തെ ആചാരമാണ്. ശിവക്ഷേത്രങ്ങളിൽ അർദ്ധ വളർത്താണ് പഠിക്കുന്നത്. ഇപ്പൊ തെർപ്പശ്ശേരി കിഴക്ക് തൂതയില് ശിവക്ഷേത്രമുണ്ട്, പൂർണ്ണ വളർത്താണ് പഠിക്കുന്നത്. അവിടുത്തെ ആചാരമാണ്. ഇത് നമുക്ക് ഏതെങ്കിലും തന്ത്രശാസ്ത്ര പ്രകാരമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെച്ചുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കൊത്തി കുറിച്ച് ഒരുപോലെ ആക്കാൻ പറ്റും. കേൾപ്പിനനുസരിച്ച് കാല് കൊടുക്കാൻ ഭിന്നമല്ലേ ആ കാണിക്കണത്. അവിടുത്തെ ആ ആചാരം, അത് അവിടെ ആ പ്രതിഷ്ഠയുടെ ഭാവം ആ കണ്ടത് ഭക്തനാണ്. ആ ഏത് ഭാവം എന്റെ മനസ്സിൽ കാണുന്നത് ആ ഭാവമാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഉണ്ണിക്കണ്ണനും ഗണപതി അല്ലെ, ഗണപതിയെ ലാളിക്കുന്ന ഉണ്ണി അല്ല, ഉണ്ണിക്കണ്ണനെ ലാളിക്കുന്ന ഗണപതി. ഇതേ കഥയിൽ അത് ഭക്തന്റെ മനസ്സിലാണ്. ഒരേ സമയം ഭാഗവതമാവുകയും അതേ സമയം ഗണപതി അല്ലെ ഉപാസനാമൂർത്തി അവിടെയൊക്കെ രണ്ട് കുണ്ടനെയും അനുസരിച്ച് കിട്ടുന്നു, രണ്ട് കുണ്ടനെയും ശൈത്യം ഉണ്ടാക്കും. ഇതിന് കഥ തപ്പിപ്പോവാൻ പറ്റും. ഏത് കഥയിലാണ് അങ്ങനെ ഗണപതി ഉണ്ണിക്കണ്ണനും കൂടിയുള്ള കഥ ഏതാ കൂടുതൽ തെറ്റാണ് എന്ന് നാളെ പറഞ്ഞാലും ആരെയാണ് ദേശം കൊടുത്താൽ ആ ഇവിടെ അങ്ങനെ രണ്ടിനും കൂടെ അങ്ങനെ നിങ്ങൾ അടുത്തൊരു വിധത്തിൽ ഗണപതിയും കൃഷ്ണനെയും കൂടി നിങ്ങൾ പറഞ്ഞു അങ്ങനെ പാടുന്നില്ല. അവിടെ കഥയില്ലല്ലോ ഈ ചിത്രം തന്നെ തെറ്റല്ലേ ആൾ ചോദിക്കുന്നു. ഈ ചിത്രം തെറ്റലിന് ഏത് കഥ ഏത് കഥാസന്ദർഭത്തിലാണ് ഗണപതി ഉണ്ണിക്കണ്ണനെ കാണിച്ചത്? കഥ തേടിക്കൊണ്ട ഭക്തന്റെ മനസ്സിലാണ്. ഭക്തനാണ് രൂപത്തെ സാക്ഷാത്കരിക്കുന്നത്. അത് ഏത് കഥ ആരെ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ടാകാം? അത് ഭക്തൻ മനസ്സിൽ ചിന്തിക്കുന്നതാണ്. ഇതിനൊന്നും തെളിവുകൾ ചോദിക്കാനോ ഇതിനൊക്കെ നിയമത്തിന്റെ പിൻബലം തേടാൻ പോയാലോ പിന്നെ ഹിന്ദുത്വമില്ല. കാരണം ഇതൊന്നും അനാചാരമല്ല. ഈ ആചാര വൈവിധ്യം നമ്മുടെ സ്വാതന്ത്ര്യ ബോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ യുക്തിചിന്തയുടെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഭക്തനാണ് പരമാധികാരി, അതിനപ്പുറത്തേക്ക് ഒരു പരമാധികാരി ഇല്ല. ഭക്തനാണ് പരമാധികാരി. അല്ല എന്നാലും അയ്യപ്പകലാണ് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളെങ്കിൽ ബ്രഹ്മചാരിയായ അയ്യപ്പകലാണ് പ്രതിഷ്ഠിക്കുക, അയ്യപ്പകലാണ് വെച്ചിട്ടില്ലേ? എന്നോട് പല ചർച്ചയിലും വളരെ പ്രാണിഷ്യമുള്ളവരും നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അയ്യപ്പകലാണ് വെച്ചിട്ട് കഴിച്ചോട്ടെപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അത് എനിക്ക് കല്യാണം കുട്ടി കിട്ടിയ പറയാൻ പറ്റും. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോയി, എനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല, ഒരു കാര്യം പോയിട്ടുണ്ട്. ഇനിയിപ്പൊ കഴിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട് അഭിവൃദ്ധിയാണ്. അയ്യപ്പ കല്യാണം കഴിച്ചതിന്റെ പൂർണ്ണ പുസ്തകത്തിലാണ് പൂർണ്ണാപുരസ്കാര സമയത്ത്. ആയിക്കോട്ടെ, കല്യാണം കഴിച്ചു എന്ന് വിശ്വസിക്കാന് കഴിച്ചില്ല എന്ന് വിശ്വസിക്കാന് ഹിന്ദുമതത്തിലെ സ്വാധീന സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അയ്യപ്പ കല്യാണം കഴിച്ചു പൂർണ്ണ പുസ്കല സമയത്തനായിട്ടാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തർപ്പശ്ശേരിയിൽ പോലും വിവാഹിതനായ അയ്യപ്പനെയാണ് തർപ്പശ്ശേരി അയ്യപ്പൻ പറഞ്ഞു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അച്ഛൻ കോവിലിൽ പോയിക്കോളും ഗൃഹസ്ഥനായ അയ്യപ്പനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഗൃഹസ്ഥനായ അയ്യപ്പനെ പല ഭാഗത്തും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല. അയ്യപ്പ വിവാഹം കഴിച്ചു എന്ന് ചിന്തിക്കുന്നവർ, ഉറച്ച് വിശ്വസിക്കുന്നവർ അവിടെ മാത്രം പോവുക. എന്റെ അയ്യപ്പ കല്യാണം കഴിച്ചിട്ടില്ല. ആയിക്കോട്ടെ, ശബരിമലയിൽ പോകാം, ബ്രഹ്മചാരിയായി എവിടെയാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ പോകാം. ഈ സ്വാതന്ത്ര്യം നമുക്കേ ഉള്ളൂ. വിവാഹം 7000 വിധിക്ക് ചേരുമ്പോൾ ചെയ്തവനാണ് ഭഗവാൻ എന്നൊരു ഭാഗത്ത് പറയുമ്പോഴും, യുധിഷ്ഠിര മഹാരാജാവുമായി നമ്മളല്ലേ മറ്റേ യാഗം നടത്തുന്ന സമയത്ത് ആരാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്ന ചോദ്യത്തിന് അത് കണ്ട അത് ശ്രീകൃഷ്ണനാണ് എന്ന് വിശ്വസിക്കാൻ യുധിഷ്ഠിരന് സ്വാതന്ത്ര്യമുണ്ട്. വിവാഹം 7000 കഴിച്ചവനാണെങ്കിലും ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്നുള്ള ആ ഒരു ചിന്ത അത് യുധിഷ്ഠിരന് സ്വന്തമാണ്, അത് മറ്റൊരാൾക്കല്ല. ഭഗവാനാണ് അതിനർത്ഥം. ഭഗവാൻ ബ്രഹ്മചാരിയാണ് എന്ന് വിശ്വസിക്കാൻ അതൊരു ഭക്തന്റെ സ്വാതന്ത്ര്യമാണ്, ഒരു ഭക്തന്റെ പരമാധികാരമാണത്. അതുപോലെ തന്നെ എന്റെ അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്ന് ചിന്തിക്കാം, കല്യാണം കഴിച്ചില്ല എന്ന് ചിന്തിക്കാം. കല്യാണം കഴിച്ച് കുടുംബക്കേടായാലും, കാരണം അന്നത്തെ കാലത്ത് അതല്ലേ സങ്കല്പം കൂടുതലും വേണ്ടത്. കാരണം ഹിന്ദുക്കൾ ഇങ്ങനെ ചുരുക്കി 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 മിക്കവാറും തുടച്ച് നീക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ജയ ബ്രഹ്മചര്യത്തിനൊന്ന് വലിയ പ്രാധാന്യം കൊടുക്കട്ടെ. കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കട്ടെ എന്ന് ആയിക്കോട്ടെ, ആ സങ്കല്പം പ്രതിരിച്ചോട്ടെ. അയ്യപ്പൻ രണ്ട് ഭാര്യ, ഇപ്പൊ അയ്യപ്പൻ രണ്ട് ഭാര്യ എന്ന് നമുക്ക് രണ്ട് ഭാര്യ വേണമെന്ന് പുറപ്പെട്ടാൽ നടക്കില്ല. കാരണം നമ്മുടെ നിയമം അങ്ങനെയല്ല കിടക്കുന്നത്. നമ്മുടെ നിയമം വേറെ കിടക്കുന്നത് ഹിന്ദു രണ്ട് കെട്ടിയാൽ ഒന്നാം രണ്ടാം മൂന്നാം അരിയാണ്. അപ്പൊ രണ്ടെണ്ണം കെട്ടിയാൽ ഒന്നാം രണ്ടാം മൂന്നാം അരിയാണ്. എന്റെ അയ്യപ്പൻ കെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിപ്പം കൊണ്ടുവാൻ യാതൊരു കാര്യമില്ല. അപ്പൊ ഇനി അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, അബദ്ധമില്ല. വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോകാം. അയ്യപ്പനെ തന്നെ പല ഭാഗത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമായ പ്രാധാന്യമുള്ള ആറ് ക്ഷേത്രങ്ങളുണ്ട്. വിശ്വസിക്കുന്നു ആറ് ക്ഷേത്രങ്ങൾ പ്രാധാന്യമുള്ളതുണ്ട്. കൊളത്തൂപ്പുഴ, അച്ചൻകോവിൽ, ആര്യക്കാവ്, ശബരിമല, കാന്തമല, പൊന്നമ്പലം. ഇതില് കാന്തമലയെ പറ്റി പോയിട്ടുണ്ട്. ഏതാണ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കി ബാക്കിയൊക്കെ നമ്മുടെ ഉണ്ട്. ഇതെല്ലാം വ്യത്യസ്ത ഭാവത്തിലാണ്. കൊളത്തൂപ്പുഴയിൽ ബാലശാസ്താവായിട്ടാണ് ഇരിക്കുന്നത്. അച്ചൻകോവിൽ ഗൃഹസ്ഥനായിട്ടാണ് ഇരിക്കുന്നത്. ആര്യക്കാവിൽ രാജാവായിട്ടാണ്. എപ്പോഴാണ് അയ്യപ്പൻ രാജാവായി എന്ന് ചോദിച്ചാൽ പിടിച്ചു പോയി. അയ്യപ്പൻ രാജകുമാരൻ തന്നെ ആയുള്ളൂ. എന്റെ രാജ്യം ഭരിച്ചിട്ടുള്ള പിന്നീട് രാജാവായി പ്രതിഷ്ഠിച്ച പക്ഷെ ആര്യക്കാവിൽ അരഹനാണ്. അയ്യപ്പനെ പ്രതിഷ്ഠിക്കുന്നത് അരഹഭാവത്തിലാണ്. ഇതെല്ലാം വ്യത്യാസമാണ്. ഇതിനുള്ള സ്വാതന്ത്ര്യം നമുക്കിടയിലുണ്ട്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇത് ഒരുപോലെ ആക്കാനും കഴിയില്ല. ഇതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം വൈവിധ്യം ഉണ്ടായത്. രണ്ട് നരസിംഹ ക്ഷേത്രങ്ങൾ ഒരുപോലെ ആകില്ല. നരസിംഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപോലെ ആകില്ല. ചിലപ്പോൾ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി കുടൽമാല ഒലിച്ചു പൊതിക്കുന്ന രൗദ്രഭാവത്തിലായിരിക്കാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റൊരിടത്ത് ഈ മധമൊക്കെ കഴിഞ്ഞ് അവതാര ഉദ്ദേശം കഴിഞ്ഞ് പ്രഹ്ലാദന്റെ സ്തുതി കേട്ട് ആനന്ദത്തിൽ ആറാടി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന സൗമ്യഭാവത്തിലാകാം. രണ്ടും നരസിംഹമാണ് എന്ന് പറഞ്ഞിരിക്കല്ല. ഒന്ന് രൗദ്രഭാവത്തിലാകാം, ഒന്ന് സൗമ്യഭാവത്തിലാകാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ ഹിന്ദുത്വം ഇല്ല. അതുകൊണ്ട് ശബരിമലയിലേത് ഒരാചാര വൈവിധ്യം മാത്രമാണ്, അതൊരനാചാരമല്ല. കാരണം യോഗി ഭാവത്തിലാണ് എന്ന സങ്കല്പത്തിലാണ്. മാത്രമല്ല, ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് അവിടുത്തെ സ്ഥലവും ആചാരങ്ങളും നിശ്ചയിച്ചത് അയ്യപ്പനാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥലം കാണാൻ വളരെ ആളാകാം അല്ലെ. ക്ഷേത്രം പ്രതിഷ്ഠിച്ച തന്ത്രിയായിരിക്കും ചിലപ്പോൾ ആചാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ അതല്ല. എനിക്ക് ഇന്നിടത്ത് ക്ഷേത്രം വേണം, ഇന്ന സ്ഥലത്ത് ക്ഷേത്രം വേണം, അത് ഇന്ന വിധത്തിലായിരിക്കണം അല്ലെ. അതിൽ എന്നെ കാണാൻ വരുന്നവർ വരേണ്ടവർ ഇന്നിന്ന ആളുകളാണ്, വരേണ്ടത് ഇന്ന വിധത്തിലാണ്. ഇങ്ങനെ കൃത്യമായ നിർദ്ദേശം നൽകിയത് അയ്യപ്പനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തെളിവുണ്ടോ? തെളിവുണ്ടോ? ഇപ്പൊ നമ്മുടെ നേതാക്കളൊക്കെ ചെറുത് ചോദിക്കുന്നു, പന്തളത്ത് അയ്യപ്പൻ വാണേന് നല്ല തെളിവുണ്ടോ? ഇതൊരു കഥയല്ലേ? അയ്യപ്പ പന്തളത്ത് അയ്യപ്പൻ വളർന്നതിന് കഥ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ? ദത്തെടുത്തതിന്റെ രേഖ ഉണ്ടോന്നാ ചോദിക്കണമെന്നില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര രേഖ ഉണ്ടാക്കണം, ദത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കാത്തിന്റെ ഒരു കുട്ടിയെ കിട്ടിയുണ്ട് നമുക്ക് വളർത്താൻ പറ്റുമോ? അതുകൊണ്ട് അതിന്റെ ദത്തെടുത്ത രേഖയുടെ നിയമാനുസൃതമായ രക്ഷാകർത്താക്കളാണ് പന്തളം രാജാവിന്റെ രേഖയുടെ. ഇതേപോലെ തന്നെ ശിവൻ ഉണ്ടായിരുന്നു എന്നോ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നോ രാമൻ ഉണ്ടായിരുന്നു എന്ന തെളിവുകളെ കുടുങ്ങി പോയില്ല. ഇതിലൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഹാജരാക്കാൻ പറ്റുമോ? സ്വർഗാരോഹണം നടത്തി നേരിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? വിവാഹം നേരിട്ട് സഹസ്രവക്ഷം നടത്തി കൊണ്ടിട്ടോ? ഒറ്റ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടെ ചെയ്തിട്ടോ? തെളിയിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കൂടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ കൊടുക്കണം എന്നാണോ നാളെ പറയുന്നത്? കൊടുക്കേണ്ടി വരുമോ? അറിയില്ല. പിന്നെ എല്ലാവരുടെയും ഏതിനും നമുക്ക് തെളിവ് ചോദിച്ചാൽ എല്ലാവരും തെളിവ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ എല്ലാം വിശ്വാസത്തിന്റെ പുറത്താണ്. ആ വിശ്വാസം അല്ലെങ്കിൽ ദോഷമില്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും അയ്യപ്പൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഇത് മാറ്റാൻ ഭരണഘടനയ്ക്ക് അവകാശം ഉണ്ടെങ്കിൽ നാളെ എല്ലാം മാറ്റിക്കൊള്ളു. അയ്യപ്പനാണ് പറഞ്ഞത് എന്നെ ആരൊക്കെയാണ് കാണാൻ വരുന്നത്, എന്നെ കാണാൻ വരുന്നവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പന്തളം പട്ടാത്തത് സംരക്ഷിക്കാൻ വരേണ്ട, രാജാവ് നേരെ വരണ്ട അല്ലെ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞത് അയ്യപ്പനാണ്. വരുന്നേ വരുന്നവർ വ്രതമെടുക്കണം, മുദ്ര ധരിക്കണം, ഇരുപിടിക്കെട്ട് വേണം, അങ്ങനെ മാത്രമേ വരണ്ടാം വഴി കയറാവൂ. ഇതൊക്കെ അയ്യപ്പൻ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ കൂട്ടത്തിൽ യുവതികൾ വരണ്ട, ഇതും അയ്യപ്പൻ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അയ്യപ്പൻ പറഞ്ഞത് ആധുനിക നിയമത്തിന് ആ ഒരു കാര്യം മാത്രമേ മാറ്റാൻ അവകാശമുള്ളൂ. നാളെ വേറൊരാൾ കേസ് കൊടുത്താൽ എനിക്ക് പതിനെട്ടാം പടി ഇരുപിടിക്കെട്ടി കാട്ട കയറണം, എനിക്കതിനുള്ള മൗലിക അവകാശമുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ആണല്ലോ. എനിക്കെതിരുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, എന്റെ കഴുത്തിൽ എന്താണ് ധരിക്കേണ്ടത് എന്ന് ഇവിടുത്തെ നിയമത്തിന് പറയാൻ പറ്റൂ. മുദ്രയിടണം എന്ന് നിയമത്തിന് പറയാൻ പറ്റൂ. എനിക്ക് അത് അല്ലിടാൻ ഇഷ്ടം. എനിക്കൊരു കുടൽമാല വലിച്ച് അല്ലെ, ഒരു ഗോമാതാവല്ല, ഗോമാതാവല്ല, പശുവിനെ അറുത്ത് അതിന്റെ കുടൽമാല കഴുത്തിലിട്ട് പോകാനാണ് എനിക്കിഷ്ടം. എനിക്കതിനുള്ള അവകാശമില്ല. എന്റെ കഴുത്ത് എന്റെ സ്വന്തമല്ലേ? എന്റെ കഴുത്ത് ഞാൻ ഇവിടുത്തെ നിയമത്തിന് തന്നിട്ടില്ലല്ലോ. എന്റെ കഴുത്തിൽ എന്ത് ധരിക്കണമെന്ന് നിയമത്തിന് പറയാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമുക്ക് പലതരത്തിലുള്ള ആലയാഭരണങ്ങൾ ഇടുന്നത്. നിയമത്തിന് പറയാൻ പറ്റൂ നിങ്ങൾ സ്വർണം ഉണ്ട പറയാൻ പറ്റൂ, നിങ്ങൾ ചരട് കെട്ടണ്ട നിയമത്തിന് പറയാൻ പറ്റൂ, നിങ്ങൾ ഇന്ന പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ടല്ലേ ചില മോഡേൺ സ്ത്രീകളുടെയൊക്കെ കഴുത്തിരുത്ത മാലിന്യത്തിൽ കണ്ട നമ്മളിങ്ങനെ അന്തദൈവ ഇവരെങ്കിലും ഒരു താങ്ങിയും കൊണ്ട് നടക്കണത് നമുക്ക് തോന്നാറില്ല. വലിയ വലിയ വരെ കൊണ്ട കഴുത്തിലും കാതിലും ഇത് കോടതിക്ക് ചിന്തിക്കാൻ പറ്റൂ. അയ്യങ്ങനെ ഞാൻ കാതിലിടാൻ പാടില്ല.
മുടി ഇങ്ങനെ വിധത്തിലെ വെട്ടാവും പറയാൻ പറ്റുമോ? അപ്പോ ഏതെങ്കിലും ഒരാൾ നാളെ പോകുമായിരിക്കില്ലേ, നമുക്ക് ഭാഗ്യം ഏതെങ്കിലും ഒരാൾ പോവില്ലേ? ഞാൻ മുദ്ര ഇടണമെന്ന് പറയാൻ നിയമത്തിന് എന്താ അവകാശം? എനിക്ക് മുദ്ര ധരിക്കാൻ മനസ്സില്ല, ഇരുമുടി കെട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പട്ടി കേസാ പോകണമായിട്ട് സാധനം പറഞ്ഞിട്ടില്ലേ, എനിക്ക് അവിടെ തന്നാൽ മതി, അതൊക്കെ കൊണ്ട് കയറാൻ ലേശം ബുദ്ധിമുട്ടാണ്. ചെരുപ്പിടാണ്ട് നടക്കാനും പറ്റില്ല, മല കയറാൻ കെട്ട അവിടെ തന്നാൽ മതി. നീ കെട്ട് പോകണമെന്നുണ്ടെങ്കിൽ കെട്ട അവിടെ തന്നാൽ മതി. ഞങ്ങളൊരു വട്ട് കേസിനെ കണ്ടിട്ട് നമ്മൾ കയറാൻ പോകുന്ന കൂട്ടത്തിൽ വെള്ളം കണ്ടാൽ അതൊക്കെ കാഞ്ഞ ബുദ്ധിയാണ്, അത് വേറെ കാര്യം. വട്ടായിട്ട് അഭിനയിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ എനിക്ക് കെട്ട അവിടെ തന്നാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് കെട്ട് കൊണ്ട് പോകാൻ മനസ്സില്ല, എനിക്ക് മുദ്രയിടാനും മനസ്സില്ല, എനിക്ക് വ്രതം എടുക്കാനും. അപ്പൊ ഈ അയ്യപ്പ പറഞ്ഞ യുവതി പ്രവേശം മാത്രം ഒഴിവാക്കാൻ ഞാൻ ശുദ്ധം ഒഴിവാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ചെല്ലിവാല? അയ്യപ്പൻ അന്ന് പറഞ്ഞതെല്ലാം നിയമത്തിന് വിധേയമല്ല, കാരണം അയ്യപ്പൻ ഇന്നത്തെ ഭരണഘടന കിട്ടണല്ലോ എന്ന് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയാ മൗലികാവകാശം വരിക എന്ന് പറഞ്ഞിട്ടല്ലോ കണ്ടത് പറഞ്ഞത്. അപ്പോ ആ പറഞ്ഞത് എല്ലാം ഇതുപോലെ കളഞ്ഞുകൂടെ? പിന്നെ എന്താ ശല്യമനുള്ളത്? ഇരുമുടി കെട്ട് വേണമെന്ന് ആർക്കാണ് നിർബന്ധിക്കാൻ അവകാശം? മുദ്ര വേണമെന്ന് ആർക്കാണ് നിർബന്ധിക്കാൻ അവകാശം? വ്രതം വേണമെന്ന് ആർക്കാണ് നിർബന്ധിക്കാൻ അവകാശം? ആർക്കും അവകാശമില്ലാത്ത സ്ഥിതിക്ക് നാളെ ഇതിന്റെയൊക്കെ പേരിൽ കോടതി പോകില്ലേ? ഓരോ ക്ഷേത്രങ്ങളിലും ഇത് നടക്കില്ലേ? നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് വളരെ വലിയൊരു ഗർത്തത്തിന്റെ മുമ്പിൽ. ഉള്ളിലേക്ക് ചാടുവോ ചാടില്ലേ എന്നുള്ള തീരുമാനം എടുക്കാനായില്ല. കേവലം ശബരിമല മാത്രമല്ല, കേവലം ശബരിമല മാത്രമല്ല, അത് മഞ്ഞമലയുടെ മുകളറ്റം മാത്രമാണ്, അടിയിൽ അതിനേക്കാൾ എഴുതി കിടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ കോട്ടയം ജില്ലയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ ഒരു ഒന്നൊന്നര മാസം മുമ്പ് അവിടുത്തെ ഉത്സവം നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ നേരത്ത് അതിന്റെ സംഘാടക സമിതി ഓഫീസിലേക്ക് ഒരു 20-22 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതി കയറി. തൊണ്ടായ സംഭവം എനിക്കിപ്പോ ഭഗവാനെ തോന്നുന്നു. ഓ തൊഴുതോളും വീടിന്റെ പെർമിഷൻ പോയി തൊഴുതോളും അല്ല, എനിക്ക് പാർത്തവ ദിവസമാണ്, എനിക്ക് രണ്ടാം ദിവസം ആയിട്ടേ ഉള്ളൂ എനിക്ക് ഭഗവാനെ തോന്നണം. അപ്പൊ ഇവര് ആദ്യം വെച്ച് വട്ടാണ്, എനിക്കിപ്പോ തോന്നണം ഭഗവാൻ, എനിക്കിന്ന് രണ്ടാം ദിവസം ആയിട്ടേ ഉള്ളൂ എനിക്കിപ്പൊ തോന്നണം ഭഗവാൻ. അപ്പൊ അതെന്താ ഇങ്ങനെ പറയുന്നത്? വളരെ മതിവില്ലല്ലോ ആ സമയത്ത് സുപ്രീം കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, സത്യമാണ്, സുപ്രീം കോടതി വിധിയുണ്ട്. സെപ്റ്റംബർ മാസം 28-ാം തീയതി ചരിത്രപ്രസിദ്ധമായ പ്രസിദ്ധമായ എന്നാണോ പറയേണ്ടത്, എനിക്കറിയാം ഏത് പറഞ്ഞാലും ഓർത്ത ലക്ഷ്യം അറിയില്ല. എന്തായാലും ആ വിധിയിൽ ശബരിമലയിലെ യുവതി പ്രവേശനം മാത്രമല്ല ഉള്ളൂ, അതിന് അതിന്റെ കൂട്ടത്തിൽ ഇനി ഉലി ക്ഷേത്രത്തിൽ, കേരളത്തിലെ ഉലി ക്ഷേത്രത്തിൽ പുല, വാലായ്മ, ആർത്തവം ഇവ അശുദ്ധിയല്ല, ഇവയുടെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. നിയമം അങ്ങനെയാണ്, കാരണം ഇതെല്ലാം കൂടി ഒരു നിയമത്തിനുള്ളിലല്ലേ, ഇതെല്ലാം കൂടി ആ 3B ഉപവകുപ്പാണ് എടുക്കുക. ക്ഷേത്രങ്ങളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിലക്കുകളിലെ ചില നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും കൂടി എടുക്കുകയാണ്. അതിന്റെ കൂടെ ക്ഷേത്രങ്ങൾ പൊതുസ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ക്ഷേത്രങ്ങൾ പൊതുസ്ഥലമാണ്, പൊതുസ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. ക്ഷേത്രങ്ങൾ പോലും പൊതുസ്ഥലമായി, പക്ഷെ പൊതുസ്ഥലത്ത് അല്ലെ? ഒറ്റക്ക് ഒരു കേസ് പോയിരിക്കുന്നു, സെൻട്രൽ സ്കൂളുകളിൽ അസതോമ സദ്ഗമയ എന്നുള്ള പ്രാർത്ഥന പാടിയിരുന്നു. സ്കൂൾ പൊതുസ്ഥലാണേ, സ്കൂൾ പൊതുസ്ഥലാണ്, പൊതുസ്ഥലത്ത് അസതോമ സദ്ഗമയ എന്ന പ്രാർത്ഥന ഇതെല്ലാം പാടില്ല. അതിൽ ഒരു ദൈവത്തെ പറ്റി പറയുന്നില്ല, അസതോമ സദ്ഗമയ പൊതുസ്ഥലമായ സ്കൂളിൽ പാടില്ല. പക്ഷേ ക്ഷേത്രങ്ങളെല്ലാം പൊതുസ്ഥലമാണ്, അവിടെ എന്തില്ല. പൊതുസ്ഥലത്ത് നമുക്ക് ആർക്കും കൂടുതൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ആർക്കും ഉള്ളതല്ല നാട് നാട് ചെയ്തുകൊണ്ടിരുന്നത് തുടരാൻ പാടില്ല. പൊതുസ്ഥലത്ത് അസതോമ സദ്ഗമയ പാടില്ല, പക്ഷേ ശബരിമലയിൽ എന്തുമാത്രം. ഇതെന്ത് ഇപ്പൊ മനസ്സിലാവുന്നത്? അപ്പൊ ഇത് പൊതുസ്ഥലമാണ് എന്ന് പറഞ്ഞു, ഒരു ചർച്ചയ്ക്ക് പോലും അതിൻ്റെതായ ചില ആചാരങ്ങളും നിയമങ്ങളും ഉണ്ടാകാം. അപ്പൊ ഇപ്പൊ ക്ഷേത്രങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളാണ്, പബ്ലിക് സ്പേസസ് ആണ്, അതുകൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളെല്ലാം പൊതുസ്ഥലമാകുമ്പോൾ അവിടെ ആർക്കും വിലക്കില്ല, പൊതുസ്ഥലങ്ങളിൽ വിലക്കില്ല. നമ്മുടെ മറ്റേ ഭരണാധികാരികളുടെയൊക്കെ ആസ്ഥാനങ്ങൾ പൊതുസ്ഥലങ്ങളല്ലേ, അവിടെ നമുക്ക് ഇഷ്ടം പോലെ കയറി ചെല്ലാൻ പറ്റും, നമ്മുടെ തോന്നിവാസത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റൂ, ചെല്ലാൻ പറ്റൂ. അവിടെയൊക്കെ ചില ചിട്ടവട്ടങ്ങളില്ലേ, വിദ്യാലയങ്ങൾ പൊതുസ്ഥലമല്ലേ, യൂണിഫോമുകൾ നിശ്ചയിക്കുന്നില്ലേ, അവിടെ തന്നെ ക്രമങ്ങൾ പാലിക്കുന്നില്ലേ, ഇന്ന സമയത്ത് കൂടുക, ഇന്ന സമയത്ത് അസംബ്ലി ഇന്ന വിധത്തിലായിരിക്കണം, ഇന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ലേ. അപ്പൊ ഇത് പൊതുസ്ഥലമാണ് എന്ന് വന്നതോടുകൂടി ഇവിടെ ഒരു തരത്തിലുള്ള അത്തരം ആചാര അല്ലെങ്കിൽ
ദിനാചരണങ്ങളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളൊന്നും വേണ്ട, പൊതുസ്ഥലമാണ് എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റിയപ്പോ നമ്മൾ കണ്ടത് മഞ്ഞുമലയുടെ മുകളറ്റമാണ് ശബരിമലയുടെ ഈ വലിയ പ്രവേശനം. അതുമാണ് കെട്ടിപ്പിടിച്ചപ്പോ ബാക്കിയൊക്കെ മറന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു തരത്തിൽ ഈ സമ്മതനെ മടക്കി പറഞ്ഞു എന്നുള്ളതാണ്. ഒരു തരത്തിൽ എനിക്ക് ഇപ്പൊ തൊഴിലേ പറ്റൂ എന്ന് പറഞ്ഞ വന്ന മതവിനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു തരത്തിൽ മടക്കി പറഞ്ഞയച്ചു. അതിവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ നിൽക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ആർത്തവ സമയത്ത് കടക്കരുത്, അല്ലെങ്കിൽ മറ്റേ സ്ത്രീകൾ കടക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ കടക്ക് പുറത്ത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. കാരണം അവിടേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടോ എന്നത് ആ സ്ത്രീക്ക് മാത്രം അറിയുന്ന രഹസ്യമായി. അതവിടെ നോക്കാൻ പ്രത്യേകിച്ച് പദ്ധതികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എക്സ്റേ സ്കാനർ ഒന്നും വെച്ചിട്ടില്ല. വരുന്ന ഒരാൾക്ക് ആർത്തവം ഉണ്ടോ, ഒരാൾ കടന്ന് തൊഴുത തൊഴുതിരിക്കും. ഞാൻ തൊഴുകുമെന്ന് ചിന്തിച്ചാൽ ഒരാൾ കടന്ന് തൊഴുതിരിക്കും. ചില ആചാരങ്ങൾ അങ്ങനെ ലഭിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ആർത്തവം ഉണ്ട് എന്നൊക്കെ കരുതി കൂട്ടി ഞാൻ ആ സമയത്ത് അമ്പലത്തിൽ പോകുന്ന പോയിരിക്കും. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഹെൽമെറ്റ് വെച്ച് ഓടിക്കണമെന്ന് നിയമം ഉണ്ടാക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ ഓടിക്കുന്നത് സത്യമാണ്. ഇതേപോലെ ഇത് ചെയ്തിരിക്കും. ഇതുവരെ ചിലരൊക്കെ അഹങ്കാരത്തോടി പറഞ്ഞില്ലേ, ചില ചാനലൊക്കെ വന്നിരുന്നിട്ട് ഞാൻ പോയിട്ടുണ്ട്, ആർത്തവമുള്ള പോയിട്ടുണ്ടാകും. കാരണം അവിടെ പരിശോധിക്കാൻ ഒരു സംവിധാനം വെച്ചിട്ടില്ല. അതിനുള്ള ഒരു എക്സ്റേ സ്കാനർ ഒരു സ്ഥലത്ത് വെച്ചിട്ടില്ല. ആ സ്ത്രീക്ക് മാത്രം അറിയാവുന്ന സത്യമുണ്ട്. പിന്നെ ചില കേമന്മാരൊക്കെ കേരളത്തിൽ ഉണ്ട് തോന്നുന്നു, ഒറ്റ ഓട്ടത്തിന്റെ മനസ്സിലാണ്. അവിടെ അഞ്ചാതി ഫീസുകളൊന്നും അധികം ഇല്ല. ഈ ആചാര്യന്മാരുടെയും തന്ത്രിമാരുടെയും സന്യാസിമാരുടെയൊക്കെ അടിവസ്ത്രത്തെ പറ്റി കൃത്യമായ ധാരണ ഒറ്റ ഓട്ടത്തിന് മനസ്സിലാക്കുന്നത് അഞ്ചാതി ഫീസുകളും അധികം ഇല്ല. ഒന്നോ അല്ലെങ്കിൽ ഉള്ളൂ. ഇത് എല്ലാ അമ്പലത്തിലും കൊണ്ടൊക്കെ കിട്ടും. ആകുള്ള ഒരാളെ കൊണ്ട് ഈ ആയിരക്കണക്കിന് അമ്പലങ്ങളിൽ പരിശോധിക്കാൻ കൊണ്ടേ നിർത്താൻ പറ്റില്ല. ചില ഫീസുകളെ കുറെ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇപ്പൊ വഴുതി നോക്കാം. ഓരോ അമ്പലത്തിന് മുമ്പിൽ ഓരോരുത്തരെ നിർത്തിയാൽ സാധിക്കാം. ഒറ്റ ഓട്ടത്തിന്റെ കാര്യം മനസ്സിലാക്കി കടക്ക് പുറത്ത് എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ആ ഫീസൊന്നും അധികം ഉണ്ടാക്കിയിരിക്കാൻ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെയും പരാജയപ്പെട്ടു. എക്സ്റേ സ്കാനർ വെച്ചിട്ടില്ല, ഇതുപോലുള്ള അതിബുദ്ധിമാരി നമ്മൾ വെച്ചിട്ടില്ല. അപ്പൊ അതൊന്നും രണ്ടായാലും നടക്കില്ല. അപ്പൊ കടക്ക് പുറത്തെന്ന് പറഞ്ഞതല്ല സ്വയം മാറി നിന്നതാണ്. എനിക്ക് ആർത്തവമാണ് എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീക്ക് മാത്രം അറിയാവുന്ന രഹസ്യം അവൾ സ്വയം മാറി നിന്നതാണ്. അവരെ അവിടെ ആരും മാറ്റി നിർത്തിയതല്ല. അപ്പോ അത് ആ സ്വയം മാറി നിൽക്കുന്നതിന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കണ്ടേ? ആ മഹത്വം മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ മാറി നിൽക്കണം? അരുത് എന്നുള്ള തോന്നലുള്ളതുകൊണ്ടല്ലേ അരുതെന്ന് പറയാമോ? ഒരു സ്ത്രീത്വത്തിന്റെ ഏറ്റവും മഹനീയമായ ഭവ്യമായ കാലഘട്ടം, മാതാവ് ആകാൻ കഴിയുന്ന ആ മറ്റേ ഋതുകാലീനയായിരിക്കുന്ന സമയമല്ലേ? മാതാവ് ആകാൻ പറ്റുന്ന കാലഘട്ടമാണല്ലോ അത്. ആ കാലഘട്ടം തന്നെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. ആ സമയത്ത് അവളെ മാറ്റി നിർത്താമോ? ഇത് ഒരു അശുദ്ധമാണ്, ആർത്തവം അശുദ്ധിയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ സംശയമില്ലാ ആർത്തവമാണ് കേരളത്തിലെ സ്ത്രീകളുടെ, കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും കേരളം നേരിടുന്ന സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആർത്തവം ആർത്തവമാണ്, അല്ലെങ്കിൽ ആർത്തവമാണ്. ഒരു ഭാഗത്ത് സംഘടനകൾ ആർക്ക് വിളിച്ച് ആർത്തവം ആഘോഷിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വനിതാ ശിശുക്ഷേമവും കോടികൾ ചെലവഴിച്ച് ആർത്തവ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആർത്തവ ബോധവൽക്കരണ പരിപാടികൾക്ക് കോടികളാണ് ചെലവഴിക്കുന്നത്. വനിതാ ശിശുക്ഷേമ വകുപ്പ് കുട്ടികളുടെയും യുവതികളുടെയും ഒക്കെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട വനിതാ ശിശുക്ഷേമ വകുപ്പ് ആർത്തവ ബോധവൽക്കരണത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്നു. അപ്പൊ ഒരു വലിയ വിഷയമാണ് ആർത്തവം, അല്ലെ? ഏറ്റവും വലിയ വിഷയമാണ്. ഇതിന് അശുദ്ധി ഉണ്ട് എന്ന് പറയുന്നത് തെറ്റല്ലേ? ആർത്തവത്തിന് അശുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞു കാരണം മാതൃത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ ആർത്തവത്തിന് അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞത്? ആർത്തവത്തിന് മാത്രമാണ് അശുദ്ധിയുള്ളൂ, എല്ലാ ബോഡി വേസ്റ്റിനും അശുദ്ധി ഇല്ലേ? ആർത്തവം ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നല്ലേ? എന്തെങ്കിലും അശുദ്ധി പറയുകയാണെങ്കിൽ മലവും മൂത്രവും ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതല്ലേ? അതിനശുദ്ധി ഉണ്ടോ? നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരുക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇതിനെ അശുദ്ധീകരിപ്പിക്കുന്നത്? മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ, ഒന്ന് കഴുകിയല്ലാതെ, ഒന്ന് ശൗര്യം ശരിയാവണം ചെയ്തല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലേക്ക് വരുമോ? കുടുംബ സദസ്സിലേക്ക് പോലും പോകില്ല. സ്വന്തം വീട്ടിനകത്തേക്ക് പോലും നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ മനുഷ്യനായ ശൗര്യം നടത്തല്ലേ? മനുഷ്യനല്ലേ ചെയ്യണ്ടു, വേറെ ആർക്കും ചെയ്യണ്ടല്ലോ. ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്ത് ഗുരുവായൂരപ്പന്റെ തിളമ്പ് പറ്റി പഴയ ഗുരുവായൂർ കേശവൻ തന്നെ നിൽക്കാന്ന് കൂട്ടുക. ഗുരുവായൂരപ്പന്റെ തിളമ്പ് പറ്റി അയാൾക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു അയാൾ ആരംഭത്തിന്റെ അകത്താണെന്നുള്ള വിഷയമല്ല, ലിറ്ററുകൾ മൂത്രം ഒഴിച്ചിരിക്കും. പിന്നെ ഇടണമെന്നേ അതും സാധനം എന്ന് വിചാരിച്ച് നമ്മൾ ശൗര്യം നടത്തി കൊടുക്കാറുണ്ടോ? കടമ്പൊക്കെ ഇറങ്ങി അയ്യേ അശുദ്ധിയായി, കടമ്പൊക്കെ ഇറക്കി അല്ലെ ഒന്ന് ശൗര്യമൊക്കെ നടത്തി പുണ്യാഹം നടത്തിയിട്ടാണോ പിന്നെ മുന്നോട്ട് പോവുക? ലിറ്റർ കണക്കിന് മൂത്രം ഒഴിച്ചാൽ അത് പരിഗണിക്കാറില്ലല്ലോ. പക്ഷെ ഒരു ഉണ്ണി എഴുതുള്ളി മൂത്രം ഒഴിച്ചാല് അത് അശുദ്ധിയല്ലേ? കുട്ടി എഴുതുള്ളി മൂത്രം ഒഴിച്ചാൽ കുട്ടിയെ തന്നെയായിട്ട കുട്ടിയെക്കാളിട്ട് ആനയോടുണ്ടോ നമുക്ക്? കുട്ടിയെ ഇപ്പോൾ നിൽക്കേണ്ട സാധനം കുട്ടിയുടെ മൂത്രത്തിന് അശുദ്ധി ഇല്ലെന്നും ആനയുടെ ലിറ്റർ കണക്കിന് മൂത്രത്തിന് അശുദ്ധി ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ആനയാണ് മനുഷ്യനാണ്. ആ മൃഗീയമായ പല ഘട്ടങ്ങളും കടന്നാണ് മനുഷ്യൻ മനുഷ്യനായത്.
അതുകൊണ്ട് തന്നെ അവര് പലതിനും ചില ഒളിവും തെളിവും മറവൊക്കെ വേണം. അല്ലേ, മൃഗങ്ങൾക്ക് അത് വേണ്ട. അപ്പൊ പശു നമ്മൾ ആരാധിക്കുന്ന മൃഗമാണ് എന്ന് പറഞ്ഞ് നമ്മളതിന് ശൗര്യം നടത്തി കൊടുക്കാറില്ല. പശുവിന്റെ പിൻപറം കാണുന്നതാണ് ശ്രേഷ്ഠം എന്നാ വെച്ചിരിക്കുന്നത്. ഒന്ന് കുളിപ്പിക്കലല്ലാതെ അത് ചാണകളുടെ മുത്തൊഴിക്കുകയും ചെയ്യുമ്പോൾ പോയി കഴുകി കൊടുക്കുന്ന വിഡ്ഢിത്വം അവർ നടത്താറില്ല. അത് മനുഷ്യനല്ല, അത് മൃഗമാണ്. അതിനെ എവിടെയുമാകാം, അതിന് അശുദ്ധിയില്ല. പക്ഷെ ആ ഘട്ടങ്ങളൊക്കെ കടന്നു വന്ന മനുഷ്യന് അശുദ്ധിയുണ്ട്. അതിന് ചില ശീലങ്ങൾ വേണം. അത് നിലനിർത്തി പോലും അത് അതാണ് നമ്മൾ ആ പ്രാകൃത അവസ്ഥയിൽ നിന്ന് പരിഷ്കാരത്തിലൂടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നത്. പടവുകളോടൊന്ന് താണ്ടിയാണ് നമ്മൾ വന്നത്. നമ്മൾ മൃഗങ്ങളെ പോലെ ഇതൊക്കെ എന്തും എവിടെയും ചെയ്യാവുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അതിനൊക്കെ അതിജീവിച്ചാണ് പരിഷ്കാരവും സംസ്കാരവും ഒക്കെ ആയി നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക്, ഇന്ന് നേരുന്ന പുരോഗതിയിലേക്കൊക്കെ എത്തിയത്. അപ്പൊ മലമൂത്ര വിസർജനത്തിന് അശുദ്ധി ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ തന്നെ ഇതിനും ഇല്ലേ? മലമൂത്ര വിസർജനം ഒന്ന് കഴുകിയാൽ ശുദ്ധിയാകും, ഉറപ്പാണേ. ഒന്ന് കഴുകിയാൽ ശുദ്ധിയാകും. തുറന്നു തന്നെ കാര്യങ്ങൾ പറയട്ടെ, കാരണം ഒരുപാട് ചർച്ചകൾ നടക്കുന്നതാണ്. അതുകൊണ്ട് ആർത്തവം ഒന്ന് കഴുകിയാൽ ശുദ്ധിയാകുമോ? ഇനി നേതാക്കൾ അങ്ങനെ ഉത്തരവിടുമോ? ഒന്ന് കഴുകിയാൽ ആർത്തവം ശുദ്ധിയാകുന്നതായി പ്രഖ്യാപിക്കുന്നു എന്ന് ഉത്തരവിട്ടിട്ട് കാര്യമില്ലല്ലോ. ശരീരം തന്നെ ചിന്തിക്കേണ്ടേ അത് ശുദ്ധിയാകാൻ, ശരീരം തന്നെ ചിന്തിക്കേണ്ടേ അത് നിൽക്കാൻ. അതല്ലാതെ മലമൂത്ര വിസർജനം പോലെ ഒരു ശൗര്യം കൊണ്ട് ശരിയാകില്ല. മലമൂത്ര വിസർജനം നടത്തിയാൽ ശൗര്യം നടത്തണമെന്ന് അതിന് പണ്ട് അതിൻ്റെതായ ചടങ്ങുകളുണ്ട്. പണ്ട് ശുദ്ധിയാവണമെങ്കിൽ മണ്ണടക്കം, മേൽമണ്ണ് മാറ്റി അകത്ത മണ്ണെടുത്ത് ശുദ്ധിയാക്കിയാലേ ശുദ്ധിയാവുള്ളൂ. ഇപ്പൊ സോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊരു തലം. ആ മേൽമണ്ണ് മാറ്റി അകത്ത മണ്ണ് കൊണ്ട് ശൗര്യം നടത്തിയാലേ പണ്ട് ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കാന്നൊക്കെയുള്ള ശുദ്ധി വരുമായിരുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങ് കൊണ്ട് ആർക്കൊന്ന് ശുദ്ധിയായാലേ പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് തനിയെ തന്നെ ശുദ്ധിയാകട്ടെ. അതിന് സ്വാഭാവികമായി പിരീഡ് എടുത്തില്ലേ? അത്രയും പിരീഡ് അതുകൊണ്ട് മാറ്റി വെക്കുന്നു. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധിയാകുന്നത് വരെയുള്ള സമയം മാറി നിൽക്കുന്നത് പോലെ തന്നെ ഇത് സ്വയം ശുദ്ധിയാകാനൊരു സമയമുണ്ട്. ആ സ്വയം ശുദ്ധിയാകുന്ന സമയത്ത് മാറി നിൽക്കുന്നു. അതിലപ്പുറം ആണെന്നോ പെണ്ണെന്നോ ഉള്ളൊരു വിവേചനം ഇതിനകത്തുണ്ടോ? എല്ലാ ബോഡി വേസ്റ്റിനും അശുദ്ധിയുണ്ട്. മനുഷ്യന്റെ മൃഗത്തിന്റെ ഇല്ല, മനുഷ്യന്റെ എല്ലാ ബോഡി വേസ്റ്റിനും അശുദ്ധിയുണ്ട്. അപ്പൊ നല്ല നീണ്ടു ചുരുണ്ട തലമുടി എന്ത് ഭംഗിയാ കാണാൻ! സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കൊക്കെ പ്രചോദനമാണ്. ഈ സാഹിത്യം കലമൊന്നുമില്ലെങ്കിലും നമ്മൾ നോക്കിയിട്ടില്ല, കലയും കലമൊന്നുമില്ലെങ്കിലും നല്ല നീണ്ട് ചുരുട്ട് നിതമ്പ പറഞ്ഞു കിടക്കുന്ന മുടി കണ്ട ഞാനൊക്കെ ഒന്ന് നോക്കി പോകും. എനിക്കൊക്കെ സ്വപ്നമാണ്, കാരണം നിതമ്പ ഒരിക്കലും മേപ്പെട്ട് കയറില്ല. മുടി കിപ്പിട്ട് അറിഞ്ഞാൽ പണ്ടേ തീരുമാനിച്ച സത്യമാണ്. അതുകൊണ്ട് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവിടെ ഉള്ളവരെ കണ്ടാൽ വളരെ താല്പര്യത്തോടുകൂടി ഞാൻ അടക്കം നോക്കിയിരുന്നു. ശരിയാ, പക്ഷെ എന്തു ചേർത്തിട്ട് അതിൽ ആ നീണ്ട് ചുരുട്ട മുടി ചോർന്ന് കിട്ടിയാലും ഹായ് എന്ത് നല്ല ഭംഗിയുള്ള മുടിയാരെ തന്നെ ചോറ് കൂടിയിട്ട് നല്ല സ്വാദം പറയുമായിരിക്കും. മുടി തലയിൽ കാണാൻ ഭംഗിയാ, ചോറ് കണ്ടാലും. അതെന്താ, നമുക്ക് ഈ സ്ത്രീകളെ ഇഷ്ടം ചെയ്യാനില്ല. ചിലപ്പോ നമ്മൾ ചേച്ചിമെന്നാ പറയുന്നത് നിങ്ങൾക്ക് മുട്ടച്ചേ കല്യാണം കഴിച്ചാൽ മതിയാണ്. ഇതിനകത്ത് ചിലപ്പോൾ ചോദിച്ചു വായിക്കാം, പക്ഷെ നമ്മുടെ ചോറ് പെട്ടാൽ നമുക്കും ഇഷ്ടമില്ല. നമ്മുടെ ചോറുള്ളത് കിടന്നാൽ നമുക്കും ഇഷ്ടമില്ല. നമ്മൾ പറയണവരുടെ ഇപ്പൊ പറയുന്ന നിങ്ങൾക്ക് ഒരു മുട്ടച്ചേ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നില്ല, ഇവിടെ മുടിയൊന്നും പെടുത്തില്ല. ചിലപ്പോൾ പറയും ഇത് തലയിലെ ഭംഗിയുള്ളൂ, ചോറ് കിടന്നാൽ നന്നല്ല, നിലത്ത് കിടന്നാൽ എന്നാ ഭംഗിയില്ല. അതിന് അതിൻ്റെതായ ശുദ്ധിയുണ്ട്, നമുക്ക് അതിൻ്റെതായ ഒരു അർപ്പമുണ്ട് അതിന്. കാരണം മനുഷ്യന്റെ എല്ലാ ബോഡി വേസ്റ്റിനും എല്ലാം, കാരണം അത് അവൻ പരിഷ്കാരത്തിലേക്കും സംസ്കാരത്തിലേക്കും വരുന്നതിന്റെ പടവുകൾ ചവിട്ടി കയറിയതാണ്. ചില കാര്യങ്ങൾക്ക് ചില മാറ്റി നിർത്തലുകൾ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ബോഡി വേസ്റ്റും ഒരു മൃഗത്തെ പോലെയല്ല. മൃഗങ്ങൾക്ക് ആരും കക്കൂസ് ഒന്നും കെട്ടിക്കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് സംശയമുണ്ട്, അടുത്തത് എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ ബഹളം, അടുത്ത വിപ്ലവം എന്തായിരിക്കും? ആ വാക്ക് എന്നെ വിഭജിക്കപ്പെട്ടു പോയില്ല. ഇപ്പൊ ആർക്കോ ആർത്തവം, ആർത്തവത്തിന്റെ പേരിൽ ആർക്ക് വിളിച്ചു നടത്തുന്നു എല്ലാ സ്വാതന്ത്ര്യമാകണം. അടുത്തത് എന്തായിരിക്കും? ഞാൻ വിചാരിക്കുന്നത് ഇറോ മലമൂത്ര വിസർജനം എന്നായിരുന്നു. ആർക്കോ ആർത്തവം, അടുത്തത് ഇറോ മലമൂത്ര വിസർജനം. എന്തുകൊണ്ട്? തുറന്ന സ്ഥലത്ത് പരസ്യമായി മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആരും കക്കൂസ് കിട്ടി ഞങ്ങളെ വിളിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ആ സ്ഥിരമായി കക്കൂസ് ഉണ്ടാക്കാൻ പുറപ്പെടുന്ന ഭരണാധികാരികളൊക്കെ വന്നിരിക്കട്ടെ, എല്ലാവർക്കും കക്കൂസ് ഉണ്ടാക്കി കൊടുത്തേ പോകും എന്നൊക്കെ പറഞ്ഞ ഭരണാധികാരികളൊക്കെ പോയി പണി നോക്കട്ടെ. ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വരെയുള്ള കടമയായിട്ടോ? ആന വരസ്യമായിട്ടില്ല ചെയ്യുന്നത്, പശു വരസ്യമായിട്ടില്ല ചെയ്യുന്നത്, മൃഗങ്ങളൊക്കെ വരസ്യമായിട്ടില്ല ചെയ്യുന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് മാത്രം തരാനേ പറ്റൂ. അപ്പൊ അടുത്തത് മിക്കവാറും മലമൂത്ര വിസർജനം ഉദ്ഘാടകനെ ഇപ്പൊ തന്നെ കണ്ടെത്തിയാൽ നല്ലതായിരിക്കും അല്ലെ? ആർപ്പോ ആർത്തവം പോലെ തന്നെ ഇറോ മലമൂത്ര വിസർജനത്തിനും ആരെങ്കിലും ഒക്കെ ഉദ്ഘാടകന്മാരെ വൈകിക്കാൻ കാര്യപ്പെട്ട കാലമല്ലേ? അതാണ് ശ്രേഷ്ഠം. ആർപ്പുഹാർത്തവത്തിന്റെ ലോഗോ അല്ലെങ്കിൽ അതിന്റെ കവർചിത്രം ഇവിടുത്തെ മുന്നിച്ചെല്ലാനും കൂടി മലയാളികളെ പ്രതിനിധീകരിക്കുന്ന കേരള ബഡ്ജറ്റിന്റെ പുറം ചട്ടയായി സ്വീകരിച്ചു കഴിഞ്ഞു. ആർപ്പുഹാർത്തവത്തിന്റെ ലോഗോ അല്ലെങ്കിൽ അതിന്റെ ചിത്രം മുനിച്ചില്ലാനും കൂടി ബഡ്ജറ്റ് ഒരാളുടെ സ്വന്തമല്ല, ഒരു ഭരണകർത്താവിന്റെ അല്ല,
മുതിച്ചില്ലാനും കൂടി മലയാളിയുടെയാണ് ആ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിന്റെ കവർ ചിത്രം അതായി കഴിഞ്ഞു. അപ്പോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ ബോധവൽക്കരണ പരിപാടിയുടെ ഒരു ഭാഗത്ത് ഇത്ര ബോധം കണ്ടിട്ടാണ് അപ്പൊ നമ്മൾ നിൽക്കുന്നത്. എനിക്ക് എന്റെ അനുഭവം ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1981 ഒരു ഗ്രാമപ്രദേശത്തെ അധ്യാപികയായിരിക്കുകയാണ്. 81 അന്ന് അവിടുത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ പഠിക്കുന്ന പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം ആൺകുട്ടികളിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയാൻ അടിവസ്ത്രം പോലും ധരിക്കാതെ അവര് സംസ്കാരം ചേർന്നതായിട്ടല്ല, മുതലിന്റെ ആയിട്ടാണ്. പുറത്തുനാട്ട് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ അകത്ത് ഒഴിവാക്കും. അതിന് കാശിലവാക്കല്ലാത്തതല്ല, അത് ഡിഗ്രിയാണെന്നൊന്നുമല്ല, കാശിലവാക്കല്ല. നല്ലൊരു വിഭാഗവും അടിവസ്ത്രം ധരിക്കാതെയാണ് അന്നൊക്കെ വന്നിരുന്നത്. ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ അത് നിറഞ്ഞു നിൽക്കും. ആൺകുട്ടികളെയൊക്കെ പലപ്പോഴും കാരണം അങ്ങോട്ടും കുട്ടി എത്താത്ത മുണ്ടെടുത്ത് വരും അല്ലെ, ഇതൊക്കെ ഒരു വിധത്തിൽ ഭംഗിയാക്കി ഇരുത്തി പോരാൻ ഞങ്ങൾ ഇത്തിരി പഴുകിട്ടുണ്ട് അന്നൊക്കെ. അങ്ങനെ പക്ഷെ അതിനേക്കാൾ കഷ്ടമായിരുന്നു പലപ്പോഴും പെൺകുട്ടികളുടെ അവസ്ഥ, മുതിർന്ന പെൺകുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ അവരുടെ രക്ഷാകർത്താക്കളെയും ഇവരെയും ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ നടത്തുന്ന ഈ പരിപാടി ആർത്തവ ബോധവൽക്കരണ പരിപാടി, അത് അന്ന് ഞങ്ങൾ അവർക്ക് രഹസ്യമായും പലപ്പോഴും വീടുകളിൽ ചെന്ന് പോലും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്, അതിന്റെ ആരോഗ്യകരമായ വശങ്ങളെ പറ്റി, അനാരോഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യം, ഇതൊക്കെ അന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് 81. അതേ വിദ്യാലയത്തിൽ ഞാൻ പടി ഇറങ്ങിയത് 2018 കയറി, അതേ വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ 2018 പടിയിറങ്ങിയത്. പക്ഷെ ആ സമൂഹം ഒരുപാട് മാറിയിരുന്നു, എന്റെ വിദ്യാലയത്തിന്റെ സമൂഹം ഒരുപാട് ഈ കാലം കൊണ്ട് മാറിയിരുന്നു. അന്ന് അടിവസ്ത്രം ധരിക്കണമെന്ന് അധ്യാപകർ നിർബന്ധിക്കേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് അവർ വിദ്യാലയത്തിൽ വന്നാൽ പഠനം എന്താണെന്ന്, ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ വേണം, പെൺകുട്ടികൾ സ്കൂളിൽ വരണമെങ്കിൽ ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ വേണം, ഞങ്ങൾക്ക് നാപ്കിൻ വെൻഡിങ് മെഷീൻ വേണം, പൈസ ഇട്ടിട്ട് തിരിച്ചാൽ നാപ്കിൻ കിട്ടുന്ന വെൻഡിങ് മെഷീൻ വേണം, അത് നശിപ്പിക്കാത്ത ഇൻസിനേറ്ററുകൾ സ്കൂളിൽ സ്ഥാപിക്കണം. 2500 പെൺകുട്ടികളാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത്. 4000 കുട്ടികൾ പഠിക്കുന്നിടത്ത് 2500 പെൺകുട്ടികളാണ്. അവരുടെ രക്ഷിതാക്കൾ വന്നാ പറയുന്നത് അവർക്ക് ആരോഗ്യകരമായൊരു ജീവിതം വേണം, അല്ലെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ വേണം എന്ന് അവർ നിർബന്ധിക്കുന്നു. അങ്ങനെ 2500 കുട്ടികൾക്ക് പറ്റിയ സാഹചര്യം ഒരിക്കലും എളുപ്പമല്ല, പരിമിതികളുണ്ട്. അപ്പൊ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നമ്മുടെ രാജ്യസഭാ എം പി ആരാധനായ സുരേഷ് ഗോപി സാറിനോട് ഞങ്ങളുടെ ഈ ഗതികെട്ട അവസ്ഥ പറഞ്ഞു. 2500 കുട്ടികൾ എന്തെങ്കിലും ചെയ്തു തരണം. അങ്ങനെ അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ തന്ന് അത് ആ വിദ്യാലയത്തിന് സമർപ്പിച്ചിട്ടാണ് 2018 ഞാൻ പഠിക്കുന്നത്. കാരണം അവരുടെ ആവശ്യമായിരുന്നു, അവരുടെ രക്ഷിതാക്കളുടെ ആവശ്യമായിരുന്നു. ഒരു കാലത്ത് അടിവസ്ത്രമിടാത്ത സമൂഹം ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് സമൂഹം മാറി. വേലി മൂലം കഴിഞ്ഞപ്പോഴാ ഇട്ടെങ്കിലുടെ ഉറപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ബോധവൽക്കരണം. ഇത് വേണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാവരും സ്വയം ബോധമുണ്ട്, ഇതിനെ പറ്റിയിട്ട് ബോധ്യവുമുണ്ട്. അപ്പോഴാണ് ഒരു ബോധവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ വിഷയം ആർത്തവമാണ് എന്നുള്ളത്, സ്ത്രീകളുടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഭരണകൂടം ചെയ്യേണ്ടുന്ന, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതുപോലുള്ള ആർത്തവത്തിന് ആർത്തു വിളിക്കലല്ല, ജോലികളെ ശബരിമലയിൽ തള്ളിക്കയറ്റലല്ല, സ്ത്രീകൾക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കൂ, പുറത്തൊക്കെ ഇറങ്ങിയാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടേ സ്ത്രീകൾക്ക്? ഇത്രയും പ്രബുദ്ധതയുള്ള നമ്മുടെ നാട്ടില് നമുക്ക് നമ്മുടെ നാഷണൽ ഹൈവേ നോക്കുക, നമ്മുടെ MC റോഡ് നോക്കുക, സ്ത്രീകൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ എവിടെയാണ് സൗകര്യം? ഒന്നുകിൽ പെട്രോൾ പമ്പ് പോകണം, അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ചായയും മടിയും കഴിക്കാം. അവർക്ക് ചായയും മടി ഓർഡർ ചെയ്താൽ അറിയാം, സംഗതി ചായയും മടി കഴിക്കാനല്ല മുത്ര വയ്ക്കാനാണ് ജീവിക്കുന്നത് എന്നത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇതല്ലാതെ എത്ര പബ്ലിക് കംഫർട്ട് സ്റ്റേഷനുകൾ നമുക്കുണ്ട്, റോട്ട് വക്കത്ത് പലതും കെട്ടാൻ പോകുന്നു. എന്തൊക്കെ സ്മാരകമൊക്കെ വരാൻ പോകുന്നു റോട്ട് വക്കത്ത്, ഇന്നലത്തെ ബഡ്ജറ്റിലും കണ്ടു. പക്ഷെ അവിടെയും ഇല്ല, ഈ മെയിൻ റോഡിന്റെ വക്കുകളിലെങ്കിലും ഒരു 10 കിലോമീറ്റർ വിട്ടാലെങ്കിലും വേണ്ടി, 10 കിലോമീറ്റർ കൂടുതലൊന്നും വേണ്ട. ഇത്രയും പ്രബുദ്ധതയുള്ള നമ്മുടെ നാട്ടില് ഓരോ 10 കിലോമീറ്ററിന് ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ റോട്ട് വക്കത്ത് സ്ഥാപിക്കാനും അത് പരിരക്ഷിക്കാനുമുള്ളൊരു സംവിധാനം ഇവിടുത്തെ വനിതകളെ സംബന്ധിച്ച് ആവശ്യമില്ലേ? സ്ത്രീകളുടെ സുരക്ഷ, പെഞ്ചു കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ സുരക്ഷ, ഇത് നിയമം ശക്തമായി നടപ്പാക്കുക, അതിന്റെ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക, അതൊക്കെ എന്റെ ഇപ്പൊ കരണീയം. ഇതിപ്പോ ഈ ശബരിമലയോടുള്ള യുദ്ധം പ്രഖ്യാപിച്ച് ഈ ആർത്തവത്വം കയറി പിടിച്ചാൽ ആർത്തവം നമ്മളെ മാത്രം ബാധിക്കേണ്ട വിഷയം ഹിന്ദു സ്ത്രീക്ക് മാത്രമേ ഇതുള്ളൂ അറിയാൻ എനിക്കട്ടെ. ഞങ്ങളുടെ നിയമം ഇല്ലേ, ചില കാര്യത്തിൽ ചില വിവേചനങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ വിവേചനം ഉണ്ടോ അറിയില്ല. ഇത് എല്ലാ മതസ്ഥർക്കും ഉണ്ട്, ചില ആചാരങ്ങൾ എല്ലാ മതസ്ഥർക്കും ഉണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ഖുറാൻ പാരായണമാകട്ടെ നോമ്പെടുക്കലാകട്ടെ അവരുടെ നിർബന്ധ ചര്യകളിൽ പെട്ടതാണ്. പക്ഷെ ആർത്തവ സമയത്ത് അവർ ഖുറാൻ പാരായണം ചെയ്യില്ല. നോമ്പുകൾക്ക് വളരെ നിർബന്ധമാണ് റംസാന്റെ നോമ്പ്, പക്ഷെ അവർ നോമ്പെടുക്കില്ല. ആ നോമ്പ് റംസാൻ കഴിഞ്ഞതിന് ശേഷം വീട്ടുകയാണ് അവർ ചെയ്യുക. ആർത്തവ സമയത്ത് അവർക്ക് മുടങ്ങിയ നോമ്പ്,
മുമ്പ് അർത്ഥം കഴിഞ്ഞതിന് ശേഷം തന്നെ റംസാൻ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇത്ര നോമ്പ് വീടാനുണ്ട് എന്ന് പറഞ്ഞ് അവർ വീണ്ടും നോമ്പ് എടുക്കലാണ് നമ്മൾ കാണുന്നത്, വ്രതം എടുക്കലാണ് കാണുന്നത്. ക്രിസ്ത്യൻ സമൂഹത്തിലും ഇത് തന്നെയാണ്, ഇത് ഹൈന്ദവ സമൂഹത്തിന് മാത്രമുള്ളതല്ല. അപ്പോ എന്തുകൊണ്ട് ഒരു സമൂഹത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ വലിയ ചോദ്യമാണ്. അപ്പോ ഈ ആർത്തവത്തിന്റെ അശുദ്ധി ഒന്നും ഒരു ധർമ്മം സ്ത്രീകളോട് ചെയ്യുന്ന വിവേചനത്തിന്റെ ഭാഗമല്ല. സ്ത്രീകളോട് വിവേചനമില്ല, നിയമത്തിന്റെ മുന്നിൽ വിവേചനമില്ലാതെ അവർ നിൽക്കണം. അത് ആചാരങ്ങളുടെ മുമ്പിലല്ല. ആചാരങ്ങൾ സ്ത്രീകൾക്കും പുരുഷനും ഒക്കെ പല കാര്യങ്ങളും വിവേചനം ഉണ്ടാക്കാം. അത് അതിലൊരു വൈവിധ്യമനുസരിച്ച് പോവുകയാണ്. ആറ്റുകാൽ പൊങ്കാല പുരുഷനിടുന്നില്ല, അത് വിവേചനമാണോ? ചപ്പളത്തിലാവ് പൊങ്കാല പുരുഷനിടുന്നില്ല, അത് വിവേചനമാണോ? നമ്മുടെയൊക്കെ ആളുകളെ പണ്ട് ഇവിടെയൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ ഗ്രാമാസത്തിലെ തിരുവോണത്തില് രാത്രി തിരുവോണത്തില് മറ്റേ ഗണപതി കിടാവിന്റെ ചടങ്ങ്, പെൺകുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാ ശരിക്കും. ഗണപതി കിട, കന്യകമാരെ ഗണപതി കിടുന്ന ഒരു ചടങ്ങ്. പുരുഷ ആൺകുട്ടികളെ ചെയ്യാറില്ലല്ലോ, കന്യകാപൂജയല്ലേ നടത്താറുള്ളൂ. കുട്ടികളെ ബാലന്മാരെ പൂജിക്കുന്നുണ്ടോ നമ്മള്? ഇങ്ങനെ പല അർത്ഥത്തിലും ഈ ചടങ്ങുകൾ ഇത്തരം വ്യത്യാസങ്ങളുണ്ട്. ഇത് വിവേചനമല്ല, അത് വൈവിധ്യമാണ്, അത് വിവേചനമല്ല. പുരുഷന്മാർക്ക് കടക്കാൻ പാടില്ലാത്ത അമ്പലങ്ങളുണ്ട്, അകത്തേക്ക് കടക്കാൻ പാടില്ലാത്ത അമ്പലങ്ങളുണ്ട്, സന്യാസിക്ക് കയറാൻ പാടില്ലാത്ത അമ്പലങ്ങളുണ്ട്. ഇതൊന്നും ഒരിക്കലും ഒരു വിവേചനമല്ല, ഇതൊന്നും നിയമം കൊണ്ട് പരിരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ വിധിയല്ല നമ്മളെ പരിഭ്രമിപ്പിച്ചത്. സുപ്രീം കോടതിയിലെ വിധി കാരണം 99 നിയമം എടുത്തു വന്നിട്ടുള്ളൂ. യുവതികൾക്ക് പമ്പ മുതൽ സന്നിധാനം വരെ പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞ ആ 91 ഹൈക്കോടതി വിധി അസാധുവാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി. അപ്പോ 91 അസാധുവാണെങ്കിൽ നിയമം എവിടെ എത്തി? 90 തിന്നുന്നു. 91 വിധി അസാധുവാണെങ്കിൽ 90 തിന്നുന്നു. 90 വരെ അവിടെ നായാട്ട് നടന്നിരുന്നോ? എല്ലാരും എല്ലാ പ്രായക്കാരും കയറി ഇറങ്ങിയിരുന്നു അവിടെ? ഇല്ലല്ലോ. 90 വരെ വെളുതി ഇരിക്കുന്ന പലരും 90 യുവതിയല്ലേ? ഞാനാണ്, ഞാൻ 90 യുവതി. എനിക്ക് 27 90 എനിക്ക് ഞാൻ പോയിട്ടില്ല. കാരണം എന്റെ രക്ഷിതാക്കൾ എന്നെ അല്ലേ അന്ന് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോ മറ്റേ കരകുറുകളുടെ ഒക്കെ സഹോദരം എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ പറഞ്ഞിരുന്നു. എനിക്ക് അന്ന് പോകണമെന്ന് പറഞ്ഞാൽ പഠിക്ക് പുറത്തന്നെ എനിക്ക് സ്ഥാനം സംശയമൊന്നുമില്ല. കാരണം അവരാരും ചികിത്സിച്ചില്ല, കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ചിന്തിക്കാൻ പോലും ഒന്നും സാധിക്കില്ല. 27 എനിക്ക് പൗരാവകാശം ഇല്ല, എനിക്ക് വേണമെങ്കിൽ പോകാമല്ലോ. എനിക്ക് 9 സർവീസ് പോയി, ഞാൻ 18 ജോലി കയറിയാണ്. എനിക്ക് 9 സർവീസ് പോയി, എന്റെ തന്നെ ചിക്കിരി എടുത്തിട്ട് എനിക്ക് പോകാം. ആരുടെയും കാശ് വേണ്ട, എനിക്ക് പോകാമല്ലോ. പക്ഷെ പോകാമെന്നുള്ള ചിന്ത എനിക്ക് മാത്രമല്ല, ഇന്ന് ആചാരലംഘനമാണ് ശരിയെന്ന് തോന്നുന്ന ആരും അക്കാലത്ത് പുറപ്പെട്ടിട്ടില്ല. ഇന്ന് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ സമ്മേളനങ്ങൾ നടത്തുന്ന യുവജന സംഘടനകൾ അന്നുണ്ട്, വിദ്യാർത്ഥി സംഘടനകൾ അന്നുണ്ട്, തൊഴിലാളി സംഘടനകൾ അന്നുണ്ട്, വനിതാ സംഘടനകൾ അന്നുണ്ട്. ഇവരെത്ര പേരാണ് സന്നിധാനത്തേക്ക് യുവതികളെ കൊണ്ടുപോയിട്ടുണ്ട്, പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 28 മുമ്പ്, 2018 സെപ്റ്റംബർ 28 മുമ്പ് കേരളത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സംഘടന, സമുദായ സംഘടനയാകട്ടെ, രാഷ്ട്രീയ സംഘടനയാകട്ടെ, ക്ലബുകളാകട്ടെ, എന്ത് കൂട്ടായ്മയാകട്ടെ, ഏതെങ്കിലും ഒരു സംഘടന യുവതികൾക്ക് ശബരിമലയിൽ പോകാമെന്ന് പറഞ്ഞ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഒരു പത്രക്കുറിപ്പ് നടത്തിയിട്ടുണ്ടോ? ഒരു പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നതിലൂടെ ആവശ്യമില്ല എന്നുള്ളതല്ലേ? അയ്യപ്പനെ അറിയുന്ന ആരെങ്കിലും, അയ്യപ്പനെ അറിയുന്ന ആരെങ്കിലും, ഒരിക്കലെങ്കിലും ഒരു ശരണം വിളിച്ചിട്ടുള്ള ആരെങ്കിലും, ഒരു കെട്ടുനറയിലെങ്കിലും പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും, ഒരു പിടി എങ്ങനെയെങ്കിലും ആ ഇരുമിടിക്കെട്ടിൽ വാരിയിട്ടിട്ടുള്ള ആരെങ്കിലും, ആരുടെയെങ്കിലും വ്രതത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും ഒന്ന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശീലമുള്ള ആരെങ്കിലും, എന്താണ് അയ്യപ്പൻ എന്ന് കേട്ടിട്ടെങ്കിലുള്ള ആരെങ്കിലും ഇതിന് പേരിൽ കോടതി പോയിട്ടുണ്ടോ? ഡൽഹിയിൽ 5 ജോലികളാണ്. അവർക്ക് എന്താ അയ്യപ്പങ്ങൾക്കും? അവർക്ക് അയ്യപ്പനെ അറിയില്ല, ശബരിമലയെ അറിയില്ല, കേരളവും അറിയില്ല. അതുകൊണ്ടാണ് 3 പിന്മാറിയത്. കാരണം അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന, ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് അവര് തന്നെ പറഞ്ഞു. അവർക്ക് അയ്യപ്പനെ അറിയില്ല. അയ്യപ്പനെ അറിയുന്ന ആരും എന്തുകൊണ്ട് കോടതിയിൽ പോയി? ഈ കോടതികളെ കൂട്ടിയിട്ടേ അയ്യപ്പനെ അറിയുന്ന ആരും ഈ വിഷയത്തിൽ കോടതിയിൽ പോയിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സംഘടനയും പ്രക്ഷോഭം നടത്തിയിട്ടില്ല, ഒരാചാര്യന്മാരും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. തൊട്ടുകൂടാനേക്കും തേടിക്കൂടാനേക്കും അതിന്റെ സന്ധിയില്ലാതെ പൊരുതിയ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ചട്ടമ്പി സ്വാമിയാകട്ടെ, തൈക്കാട് അയ്യാവട്ടെ, അയ്യാവ് വൈകുണ്ഠസ്വാമി ആകട്ടെ, ശുഭാനന്ദ ഗുരുദേവനും സദാനന്ദ ഗുരുദേവനും ആഗമാനന്ദ സ്വാമിയോ ആരുമായിക്കൊള്ളട്ടെ, ആരെങ്കിലും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശബരിമലയുടെ യുവതി പ്രവേശനത്തിൽ ഇവരില്ലാത്തവരായിരുന്നു. മന്ദപ്രവർത്തനാഭനാകട്ടെ, ആർ ശങ്കറാകട്ടെ, മഹാത്മാ അയ്യങ്കാളിയാകട്ടെ, പണ്ഡിറ്റ് കിടപ്പനാകട്ടെ, സഹോദരൻ, ഇവരാരുമായിക്കൊള്ളട്ടെ, ഇവരാരെങ്കിലും ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരുതായ്മകളോട് എന്നും ഇവരെല്ലാം വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അരുതായ മകളോട് അരുതെന്ന് പറയാനുള്ള ആർജ്ജം അവർക്കുണ്ടായിരുന്നു, അവർക്ക് സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് അരുതായ്മയായി അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ?
അവർ രൂപീകരിച്ച സംഘടനകൾ, നൂറിലധികം സാമുദായിക സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് പോകണം ശബരിമലയിൽ എന്നുള്ളത്. ഇത് എല്ലായിടത്തും വനിതാ സംഘടനകളില്ലേ? യുവക്ഷേമ സഭയ്ക്ക് എല്ലായിടത്തും വനിതാ സംഘടനകളുണ്ട്. കെ പി എം എല്ലാവരും ഇതിലേതെങ്കിലും ഒരു വനിതാ സംഘടന എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് യുവതിയായിരിക്കുമ്പോൾ ശബരിമലയിൽ പോകണം എന്നുള്ളത്? ഏതെങ്കിലും കോണുകളിൽ നിന്ന് ആവശ്യം വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് ആവശ്യം വന്നില്ല? അത് അനാചാരമല്ല എന്ന് അവരൊക്കെ ഉൾക്കൊള്ളുന്നു. അതൊരാചാര വൈവിധ്യമാണ്. അനാചാരമാണെങ്കിൽ ആവശ്യം വന്നിരുന്നു. വൈക്കൽ ക്ഷേത്ര നിരത്തുകളിൽ എല്ലാവർക്കും നടക്കണം എന്ന ആഗ്രഹം ചിലർക്ക് തോന്നിയത് അത് അനാചാരമാണ് എന്നതുകൊണ്ടാണ്. അവരെ നടത്തുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നത് അത് അനാചാരമായതുകൊണ്ടാണ്. അവിടെ വൈക്കം സത്യാഗ്രഹം നടന്നു. വൈക്കം സത്യാഗ്രഹം നടന്നു. അഖിലേന്ത്യാതലത്തിൽ ദേശീയ പ്രസ്ഥാനം, ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിന് ഒരു ഇടവേള വേണ്ടി വന്നപ്പോൾ, ഇതിനൊരു ഇടവേള എടുത്തപ്പോൾ, ആ ശ്രദ്ധ മുഴുവൻ ഐക്യോച്ചാരണത്തിനും മദ്യനിരോധനത്തിനും പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ട സമയത്താണ് വൈക്കൽ സത്യാഗ്രഹം പോലുള്ളവരൊക്കെ നടക്കുന്നത്. അന്ന് വൈക്കൽ സത്യാഗ്രഹം ഒരു വേദി, വൈക്കമിന് വേദിയായപ്പോൾ ശബരിമല വേദിയായി എന്ന സമരത്തിന്റെ, വൈക്കൽ സമരത്തിന്റെ വേദിയായി, ഗുരുവായൂർ സമരത്തിന്റെ വേദിയായി. എന്തുകൊണ്ട് ശബരിമല സമരത്തിന്റെ വേദിയായില്ല? സമരത്തിൽ ശബരിമലയിൽ അനാചാരം ഇല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട്. കേരളത്തിൽ വൈക്കത്തിനുള്ളതിനേക്കാൾ ഗുരുവായൂരുള്ളതിനേക്കാൾ പ്രാധാന്യം ശബരിമലയ്ക്ക് ഇല്ലേ? ശബരിമല അതിന് സമരവേദിയായി തെരഞ്ഞെടുത്തില്ല. കാരണം അനാചാരമല്ല എന്ന പൂർണ്ണമായും ബോധ്യം എന്നുള്ളവർക്കുണ്ട്. വൈക്കം ക്ഷേത്ര നിരത്തുകളിൽ നടക്കണമെന്ന ആഗ്രഹവും നടത്തണമെന്ന ആഗ്രഹവുമാണ് വൈക്കം പ്രക്ഷോഭത്തിന് സത്യാഗ്രഹത്തിലേക്ക് എത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കടക്കണമെന്ന ആഗ്രഹവും കടക്കണമെന്നും കടക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ചേർന്നപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ചക്രവർത്തി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനം എന്ന് പറയാവുന്നതാണ് 1936 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരം. ആ ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി എന്തുകൊണ്ട് ശബരിമലയിലെ യുവതി പ്രവേശന വിളംബരം നടത്തിയില്ല? ധീരമായ വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു ക്ഷേത്ര പ്രവേശന വിളംബരം. ഭാരതം തീർത്ഥാടന കേന്ദ്രമാണ് കേരളമെന്ന് ഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച തീരുമാനമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം അന്ന്. എന്തുകൊണ്ട് അത്തരം വിപ്ലവകരമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തക്ക പ്രാണിയും യുക്തിബോധവും എല്ലാം പ്രകടിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് സ്വന്തം അധീനതയിലുള്ള ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് കൂടി എന്തുകൊണ്ട് ഒരു വിളംബരം നടത്തിയില്ല? അത്തരത്തിൽ നടത്തണമെന്ന് ആരും അദ്ദേഹത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം അതെല്ലാം ഓരോ ക്ഷേത്രങ്ങളിലുമുള്ള ആചാര വൈവിധ്യമാണ്, അത് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാരം പോലെ അവന്റെ വേറൊരു ക്ഷേത്രത്തിൽ ഉണ്ടാവുക, ഇത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് അതിലേക്ക് ഇറങ്ങിയില്ല. അപ്പോ അതിനേക്കാളൊക്കെ അന്തമാണോ നമുക്കിപ്പോ? അന്ന് അവരൊക്കെ നവോത്ഥാനം നടത്തിയത് അനാചാരങ്ങളോട് സന്ധിയില്ലാതെപ്പെടുത്തി നവോത്ഥാനം, നമ്മളിപ്പോ അവരെ അപമാനിക്കുകയും ചെയ്യരുത്. ആ നവോത്ഥാന നായകന്മാരെ ആചാര്യന്മാരെ അപമാനിക്കുന്നു. വൈക്കം ക്ഷേത്ര നിരത്തിലൂടെ നടക്കണമെന്ന് ആഗ്രഹിച്ച ചിലരുണ്ട്, ധാരാളം പേരുണ്ട്. നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോ സത്യാഗ്രഹം ഉണ്ടായി. ശരി, നടത്തണമെന്ന് ആഗ്രഹിച്ചവർക്ക് പറഞ്ഞാൽ മതി, ഇന്നത്തെ മാതിരിയാണെങ്കിൽ രാത്രിയാണ് കേട്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നടക്കണം എന്നല്ലേ ഉള്ളൂ, രാത്രിയാവും, ആരും കാണാണ്ട് ഞങ്ങൾ കൊണ്ടാവാട്ടോ എന്ന് പറഞ്ഞോ? കൊണ്ടോയ്യോ, കെ കലപ്പം കൊണ്ടോയോ, മനസ്വപ്നഹാരം കൊണ്ടോയോ, ആരെയും കൊണ്ടോയോ, വേണിച്ചത് പരസ്യമായിട്ടല്ലേ? അതല്ലേ ആണത്തം, അതല്ലേ ആർജവം? അത് രാത്രി കൊണ്ടുപോകാണ്ടായിരുന്നു ചുറ്റ് എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ നടന്നോ, ദിവസവും നടന്നോ, നിങ്ങളുടെ മോഹാ നടന്നോട്ടെ, ദിവസം അതിലൂടെ നടന്നോ എന്ന് ആരോടും പറഞ്ഞില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കിടക്കണം ആഗ്രഹമായിരുന്നു അല്ലേ, കടത്തണം അത് തീരുമാനമായിരുന്നു. ശരി, രാത്രി അവിടെയാ, എല്ലാരും പോയാൽ നമുക്ക് പോവാം പറഞ്ഞില്ലല്ലോ. പരസ്യമായിട്ടല്ലേ കൊണ്ടുവരുന്നത്? ഇനി അതുമല്ല, വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നു. എളുപ്പമായിരുന്നില്ലേ? ഇവിടുന്ന് ഒരാളെ, കോട്ടയത്തുനിന്ന് ഒരാളെ ഗുരുവായൂർ കൊണ്ടുപോയി അയാളുടെ ജാതി അറിയുന്നു. കോട്ടയത്തുനിന്ന് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത ഏതെങ്കിലും ആണനാകാം, പറയാനാകാം, പറയാനാകാം, ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്ത ഒരു സമൂഹത്തിലെ ആളെ കൊണ്ടുപോകും, അവിടേക്ക് കൊണ്ടുപോകും. അവർക്ക് കിടക്കണം തന്നെ ഉള്ളു. ഷട്ടൂരും ഷട്ടൂരികളും ആ തോർക്കൊണ്ടുന്ന് രണ്ട് നൂലുകൾ വെച്ചോളൂ, എന്തിനാ അതിങ്ങനെ ഇട്ടോളൂ, ക്രോസായിട്ട് അമ്പലത്തിൽ കിടക്കലേ വന്നുള്ളൂ, ക്രോസായിട്ട് കൂടുതലായിട്ട് ഇട്ടോളൂ. കേട്ടോ, മേമനെ ഇല്ലാത്തയാ, നോക്കാൻ നടന്നോളൂ, കുറച്ച് കൊണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, വേഷം കെട്ടിച്ചത് ആകമായിരുന്നല്ലോ, കാരണം വേഷം കെട്ടിയാൽ തിരിച്ചറിയാൻ സംവിധാനമുണ്ടല്ലോ. ആരെങ്കിലും വേഷം കെട്ടിച്ച് കൊണ്ടുപോകുകയാണോ ചെയ്തത്? പോകുന്നവൻ കൊലയനാണ്, പറയാനാണ്, എന്നെയാണോ അതല്ലേ ആർജവം? ആ നവോത്ഥാനത്തിന്റെ പേരിലാണ് ഇന്ന് പാതിര നേരത്ത് വേഷം കെട്ടിച്ച് ആരും അറിയാതെ കൊണ്ടു നിർത്തി അല്ലേ വേഷം കെട്ടി. അവർക്ക് തൊഴുവൊന്നല്ല വേണ്ടത്, ഇന്ത്യ തൊഴിലെവിടെയും കണ്ടിട്ടുണ്ടോ? നമുക്ക് അവരോട് എത്തിയെങ്കിൽ, എത്തിയെന്നുള്ളത് സംശയാസ്പദമാണ്, എത്തിയെങ്കിൽ ഈ തൊഴിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? ഫോട്ടോ എടുത്തോ? ഞാൻ ഫസ്റ്റ് കീഴടക്കി
എവറസ്റ്റ് കീഴടക്കി എന്ന ഭാവത്തിൽ അല്ലെ, തന്റെ ശക്തി കൊണ്ട് എവറസ്റ്റ് കീഴടക്കി എന്ന ഭാവത്തിൽ ആധുനിക വീരത്വത്തിന്റെയും ധീരത്വത്തിന്റെയും ഉണ്ണിയാർച്ചകളായി അങ്ങനെ പ്രഖ്യാപിച്ച് എവിടെ ഈ രണ്ടിന്റെ മറവിൽ വേഷം കഴിപ്പിച്ച് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയി നിർത്തി ഫോട്ടോ എടുത്ത് കൊണ്ടുപോകുന്നു. ഇതെന്ത് വാശി! എങ്ങനെയും ഒരു സമൂഹത്തിനെ അവരുടെ മനസ്സ് തകർക്കണമെന്ന വാശി. ഇതാകാം ശത്രുക്കൾക്കാകാം, ഭരണാധികാരികൾ ആരുടെയും ശത്രുക്കളല്ലോ, ഭരണകൂടം എല്ലാവരുടെയും അല്ല. പക്ഷെ ഇത് കാലങ്ങളായി നമ്മൾ അനുഭവിക്കുകയാണ്. കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മാന്യത കൊണ്ട് തുറന്നു പറഞ്ഞിരുന്നില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ആചാരമാകട്ടെ, വിശ്വാസമാകട്ടെ, ആചാരങ്ങളാകട്ടെ, എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു കാലങ്ങളായിട്ട്. നമ്മുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആചാരങ്ങളുണ്ടോ, വിശ്വാസങ്ങളുണ്ടോ? ഇത് എന്തുകൊണ്ട് ആദ്യം ഭക്തരുടെ മനസ്സ് തകർത്തു? എല്ലാവരും ആസൂത്രണ സ്വഭാവം വരുന്ന ആദ്യം ഭക്തരുടെ മനസ്സ് തകർത്തു. എങ്ങനെ, എന്തിനാ ക്ഷേത്രങ്ങളിൽ അല്ലെ പോണത്? എന്തിനാ ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോണത്? എന്തിനാ? അമ്മമാര് ധാരാളം ഉണ്ടല്ലോ. നമ്മള് പ്രളയത്തിന്റെ മുമ്പ് കേട്ട ചോദ്യം, അത് കഴിഞ്ഞപ്പോഴേക്ക് പ്രളയത്തിന് മുമ്പ്, പ്രളയത്തിന്റെ തൊട്ടു മുമ്പ് ആഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച, രണ്ടാമത്തെ ആഴ്ചയാണ് പ്രളയം കഴിഞ്ഞത്. ആഗസ്റ്റ് മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ കേരളം ചർച്ച ചെയ്തത് എന്തിനാണ് ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത്? തൊഴാൻ അല്ലെ? അടുത്ത ചോദ്യം വീണ്ടും, തൊഴാനാണെങ്കിൽ എന്തിനാ കുളിച്ച് സുന്ദരിമാരായി പോണത്? കലക്കമായി നിന്നാൽ പോയ പോലെ കുളിച്ച് സുന്ദരിമാരായി പോണത് എന്തിനാ? അതിന്റെ ഉത്തരം വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായിരുന്നു അല്ലെ. എന്തിനാണ് തുറന്ന് പറയാണ്? ആചാര്യന്മാരുണ്ട്, ഗുരുസ്ഥാനികരുണ്ട്, ക്ഷമിക്കുന്നു. എന്തിനാണ്? ഇത് എന്റെ വാക്കുകളല്ല, പറയേണ്ടി വന്നത്. എന്തിനാണ് പോകുന്നത്? ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന വിളംബരമാണ്. ഇത് സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വന്നതാണ്. അതാണ് പ്രളയത്തിന്റെ തൊട്ടു മുൻപ് നമ്മൾ അനുഭവിച്ച ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ മനസ്സിലുണ്ടായ ഒരു വലിയ പ്രളയമായിരുന്നു ഇത്. ശശികല എന്തിനാ പോണ് എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമേ ബാധിക്കൂ. ഗോമതി എന്തിനാ പോണ്? ഗോമതിയെ മാത്രമേ ബാധിക്കൂ. ആ നോവലിന്റെ ഒരു കഥാപാത്രത്തിന്റെ പേരിട്ട് അയാൾ എന്തിനാ പോണ്? അവരെന്തിനാ പോണ്? അവരെ ബാധിക്കൂ. പക്ഷെ ഇവിടെ ജനറലൈസ് ചെയ്തിട്ടാണ് സ്ത്രീകൾ, ഹിന്ദു സ്ത്രീകൾ എന്തിനാണ് അമ്പലത്തിൽ പോണത്? ആരാധനാലയത്തിൽ പോണെന്ന് ചോദിച്ചില്ല, അമ്പലത്തിൽ പോണത് ഒന്ന് എടുത്തു ചോദിച്ചു. അപ്പോ അത് ഹിന്ദു സമൂഹത്തെ ജനറലൈസ് ചെയ്ത് പോകും. അവിടെയാണ് നമുക്ക് പ്രശ്നമായത്. ഇപ്പോ മലമ്പുഴയിൽ യക്ഷിയുണ്ട്, കാനായി കുഞ്ഞിരാമന് പ്രസിദ്ധമായ ഒരു ശില്പം മലമ്പുഴയിലുണ്ട്. പോയിട്ടുള്ളവർക്കറിയാം സ്ത്രീ നഗ്നതയുടെ വന്യമായൊരു പ്രകടനമാണ് എന്നതിനെ പറഞ്ഞു. പക്ഷെ നമുക്ക് ആർക്കും ആക്ഷേപമില്ല. അതിനിടയിൽ ശശികല എന്നെഴുതി വെച്ചാൽ ഞാൻ പ്രതികരിക്കുമായിരുന്നു. എന്റെ നഗ്നത പ്രദർശിപ്പിക്കാൻ അവർക്ക് അധികാരമുണ്ട്, ഞാൻ പ്രതികരിക്കുമായിരുന്നു. അതിനിടയിൽ ഒരു നായർ വനിത എന്ന് എഴുതി വെച്ചാൽ നായർ സമൂഹം പ്രതികരിക്കുമായിരുന്നു. ഒരു ഈഴവ വനിത എന്ന് എഴുതി വെച്ചാൽ അവർ പ്രതികരിക്കുമായിരുന്നു അല്ലെ. ഒരു കുലയ സ്ത്രീ എന്ന് എഴുതി വെച്ചാൽ അവർ പ്രതികരിക്കുമായിരുന്നു. ഒരു മലയാളി വനിത എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ മലയാളികൾ മൊത്തം പ്രതികരിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും പ്രതികരണമില്ല. എന്തുകൊണ്ട്? അത് യക്ഷിയാണ്, അത് യക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ആ ലൈംഗികത നമുക്ക് പ്രശ്നമില്ല. അതവിടെ നിന്നോട്ടെ, അതൊരു ഉത്തമ കലാസൃഷ്ടിയായി നമ്മൾ കാണുന്നു. ഇതുപോലെ നോവലുകളിലോ സാഹിത്യ സൃഷ്ടികളിലോ ഒക്കെ തന്നെ കലാകാലങ്ങളായി രതി ഉണ്ടാകാം, രതി വൈകൃതം ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. ഇത് നമ്മൾ അംഗീകരിക്കുന്നു. രതിയും രതി വൈകൃതവും ഒക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ശില്പങ്ങളിൽ ഉണ്ടാകാം, ചിത്രങ്ങളിൽ ഉണ്ടാകാം, നോവലുകളിൽ ഉണ്ടാകാം, കഥകളിൽ ഉണ്ടാകാം, ഉണ്ടാകും. അത് മനുഷ്യഭാവത്തിന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ രൂപമാണ്. അതൊക്കെ അതൊക്കെ ഉണ്ടാകും, ഉണ്ടായിക്കോട്ടെ, അതിനേക്ക് അംഗീകരിക്കാനുള്ള മനസ്സുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതിന്റെ പ്രളയത്തിലാണ് അടുത്ത പ്രളയം കയറി വന്നത്. കോട്ടയത്ത് ഡി സി ഓഫീസിന്റെ മുന്നിൽ ഇവിടുത്തെ പങ്കെടുത്ത ഡി സി ബുക്സിന്റെ മുമ്പില് ഹൈന്ദവ സംഘടനകൾ ഒരു മാർച്ച് നടത്തി, ഉപരോധം നടത്തി. പൊരി വെയിലത്ത് നിന്നിട്ടാണ് ഞങ്ങൾ ആ ഉപരോധം നടത്തിയത്. പൊരി വെയിലത്ത് വന്നാൽ തളർന്ന് വീണോന്ന് തോന്നി. പക്ഷേ തിരിച്ച് വണ്ടി കയറിയപ്പോൾ കോരിച്ചൊഴിയണമാണ്. ആ മഴ അവസാനിച്ചത് കേരളത്തെ പ്രളയത്തിൽ മുക്കിയിട്ടാണ്. ആ പ്രളയത്തിന്റെ വരവായിരുന്നു അതിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തുവാണ് ഈ പ്രളയം. എങ്ങോട്ടൊക്കെയാണ് പോണത് എന്നുള്ളത് ഒരെത്തും പിടിയില്ല. പക്ഷെ ഒന്നുറപ്പ്, ഹൈന്ദവ സമൂഹം ഉണർന്നു കഴിഞ്ഞു. ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമായി ഒരു കൂട്ടായ്മ ഉണ്ടായി കഴിഞ്ഞു. ഇത് നശിപ്പിക്കാനുള്ള പരിശ്രമം വ്യാപകമാണ്. അതുകൂടി അപ്പൊ അതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമത്തെ പറ്റി ജാഗരൂകരാകണം എന്നൊരു സന്ദേശം മാത്രമാണ് ഈ സമയത്ത് നൽകാനുള്ളത്. കാരണം നമ്മുടെ ശക്തി ഐക്യമാണ്. ജാതീയമായി ഭിന്നിപ്പിക്കാനുള്ള മുഴുവൻ പരിശ്രമവും അന്തരീക്ഷത്തിൽ
വളരെ സജീവമായി തന്നെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ വ്യാപക അതിന്റെ ഒരു പ്രതിഫലനമാണ്. തന്ത്രിക്കെതിരെയാകാം, രാജാവിനെതിരെയാകാം, മറ്റുള്ള ഇതെല്ലാം ജാതീയമായി ഭിന്നിപ്പിക്കാനുള്ളതാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണെന്ന് ആരാണ് ഇവരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്? തന്ത്രി ക്ഷേത്രം പ്രതിഷ്ഠിച്ച വ്യക്തി, പ്രതിഷ്ഠയുടെ പിതാവ്. ഇതിനപ്പുറം എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടില്ലേ? അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണോ? പറവൂർ ശ്രീധരൻ തന്ത്രയിൽ 200+ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ജന്മം കൊണ്ട് ബ്രാഹ്മണനാണോ? അദ്ദേഹത്തിന്റെ മകൻ രാകേഷ് തന്ത്രി അടക്കം ഈഴവ സമൂഹത്തിൽ ഒരുപാട് തന്ത്രിമാരുണ്ട്. പുലയ സമൂഹത്തിലുണ്ട്, ജീവന സമൂഹത്തിലുണ്ട്, വിശ്വകർമ്മ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരെല്ലാം ആരാധ്യരാണ്. അത് ആ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനമാണ്. പക്ഷെ അതിനെ ഈ രൂപത്തിൽ കൊണ്ടുവരുന്നത് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. വടക്കേ മലബാറിൽ തെയ്യമുണ്ട്. തെയ്യത്തിന് മുന്നിൽ ഭയഭക്തിയോടുകൂടി നമ്മൾ ശിരസ് നമിക്കും. ഒരു തന്ത്രിക്ക് പ്രസാദം കൊടുത്താല് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങുന്ന അതേ ഭാവത്തിൽ തന്ത്രി തെയ്യത്തിന് മുന്നിൽ തലമുടിക്കും. അവിടെ തെയ്യത്തിന്റെ ജാതി നമ്മൾ മറക്കുന്നു. തെയ്യം കിട്ടുന്നവർക്കും ജാതിയുണ്ട്, പക്ഷെ ആ ജാതി നമ്മൾ മറക്കുന്നു. ഞങ്ങളുടെ നാടുകളിലേക്ക് ഒളിവനാടൻ ഭാഗങ്ങളിലെ ഈ മറ്റേ ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തെറയും പൂതനും വീട്ടിലേക്ക് വരും. നമ്മളെ നിലവിളക്കം നിറച്ചുപ്പ് വെച്ച് കത്തീകരിക്കുക തെറയും പൂതനും വരുമ്പോ OBC വിഭാഗത്തിൽപ്പെട്ടവരായിട്ട്. പക്ഷെ എല്ലാ വിഭാഗം ഹിന്ദുക്കളും നിലവിളക്ക് നിറച്ചുപ്പ് വെച്ച് സ്വീകരിക്കുന്ന അവിടെ നമ്മൾ ജാതി മറക്കുന്നു. ജഗദ്ഗുരു മാതാ പ്രധാനമായി ഈ ദേവിയുടെ കൃപാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ, ആ കരകളയത്തിൽ ഒതുങ്ങുമ്പോൾ, ആ ചൈതന്യം ഏറ്റുവാക്കുമ്പോൾ അവരുടെ ജാതിയെ പറ്റി നമുക്ക് ബോധമുണ്ടോ? അവരെ എതിർക്കുന്നവർക്കല്ലേ എതിരണപ്പുറം സുധാമണി? നമുക്കവർ ജഗദമ്പയുണ്ട്, നമുക്കവർ ആദിപരാശക്തിയാണ്. അവിടെ ജാതി നമ്മൾ മറക്കുന്നില്ല. ഈ സമൂഹത്തിലേക്കാണോ ജാതി കൊണ്ടുവരുന്നത്? അതുകൊണ്ട് കൈകോർത്ത് പിടിക്കാം. ഇതുപോലുള്ള വേദികളൊക്കെ അതിനുള്ളതായി മാറട്ടെ. ജാതീയമായ എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഒന്നിച്ചു നിൽക്കാം. നിൽക്കേണ്ടുന്ന സമൂഹമാണ്, നിൽക്കാൻ തയ്യാറായി നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമായി പിരിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മൾ ഒന്നാണ് എന്ന ഭാവത്തിൽ ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായ ഒരു കൂട്ടായ്മ വളർന്നു വരണം. ഒന്നുറപ്പിക്കാം, ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് സ്ഥലം കണ്ടെത്തിയ അയ്യപ്പസ്വാമി അവിടെ എന്തൊക്കെ ആചാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ആ സന്നിധാനത്ത് സംഭവിക്കില്ല എന്നുള്ളത് അത് നമ്മൾ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ്. അതിലേതറ്റം വരെയും നമുക്ക് പോകാം, ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത സമരത്തിന് ആചാര്യന്മാരുടെ മുഴുവൻ അനുഗ്രഹമുണ്ട്. അവരുടെ അനുഗ്രഹാശിസുകൾ ഒരു ലാഭവും കൂടാതെ നമ്മൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കാളികളാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. സ്വാമി.